السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. نبي نتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد، فأمسى سراجا مستنيرا وهاديا يلوح كما لاح الصقيل المهند، وأنذرنا نارا وبشر جنة وعلمنا الإسلام، فالله نحمد. تعاليت رب الناس عن قول من دعا سواك إلها أنت أعلى وأمجد، لك الخلق والنعماء والأمر كله، فإياك نستهدي وإياك نعبد. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തിരൂരിലെ സലഫി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ മറ്റു ശ്രോതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സംവിധാനങ്ങളിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിന്
ശുക്രുള്ളവരായി നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുഴുവൻ അവന് സമർപ്പിക്കുവാനുള്ള ഇഖ്ലാസും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർക്കായി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയത്തിലാണ് നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. മതം സുരക്ഷയാണ് എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുവാനുള്ളത്. രാജ്യത്ത് ഇന്ന് എവിടെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും സമാധാനമില്ലായ്മയും ശാന്തിയില്ലായ്മയും അസ്വസ്ഥതകളും കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന ഒരന്തരീക്ഷമാണുള്ളത്. സ്വൈരമായി ഒന്ന് പുറത്തിറങ്ങി നടക്കുവാൻ പോലും സ്ത്രീ സമൂഹത്തിന് സാധ്യമാകാത്ത നിലക്കുള്ള അരാജകത്വങ്ങളും ലൈംഗികാതിക്രമങ്ങളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അതിർത്തി പ്രദേശങ്ങളിലുള്ള വെടിയൊച്ചകളുടെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. യുവസമൂഹമാണെങ്കിൽ ലഹരിയുടെ പിന്നാലെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ഖേദകരമായ ഒരവസ്ഥ. കുടുംബങ്ങളിൽ ഛിദ്രത, ബന്ധങ്ങളിൽ വിള്ളലുകൾ, മൊത്തം പരിശോധിച്ചു നോക്കിയാൽ കൂട്ടമായ ആത്മഹത്യകളും അതുപോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കേണ്ടവർ ആദരിക്കപ്പെടാതിരിക്കുന്ന, പരിപാലിക്കപ്പെടേണ്ടവർ പരിപാലിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ കാരണത്താൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, കുടുംബങ്ങളുടെ ബജറ്റുകൾക്ക് താങ്ങാനാവാത്ത നിലക്കുള്ള നിത്യജീവിതത്തിന്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുന്ന ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ജനങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇങ്ങനെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും അരക്ഷിതാവസ്ഥ, സമാധാനമില്ലായ്മ, ശാന്തിയില്ലായ്മ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരൽപ്പം സമാധാനത്തിനു വേണ്ടി ആളുകൾ എവിടെ പോകണമെന്നറിയാതെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അല്ലാഹുവിന് പറയാനുള്ള ഒരു പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അതോരോ മേഖലയിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിലക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് സർവമനുഷ്യരോടും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതെന്ന് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി തന്ന ആദർശത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ്.
ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറഞ്ഞത് എന്റെ നിഅമത്ത് എന്നാണ്. മാനവ സമൂഹത്തോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത് ഇസ്ലാം ദീനിൽ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് പഠിപ്പിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തി ലോകത്തെ കയച്ച ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമ. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടവനാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. വ്യക്തികളിൽ പരീക്ഷണങ്ങളുണ്ട്, കുടുംബരംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, സാമൂഹ്യ രംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, ദീനീ പ്രബോധന രംഗങ്ങളിൽ ശക്തമായ പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ സ്വാഭാവികം മാത്രമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മാനവ സമൂഹം പരീക്ഷിക്കപ്പെടുമ്പോൾ വൈവിധ്യമാർന്ന കാരണങ്ങളാൽ മനുഷ്യ സമൂഹം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ എന്താണവർ പരിഹാരമായി കാണേണ്ടത്? നമ്മുടെ മുൻഗാമികൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവരൊക്കെ സ്വീകരിച്ച കറകളഞ്ഞ ഒരു മാർഗമുണ്ട്. ഇസ്ലാം ദീനിന്റെ കൃത്യമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണോ സഹിക്കാനും ക്ഷമിക്കാനും കാര്യങ്ങളെ നേരിടാനും പഠിപ്പിച്ചതെങ്കിൽ അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ കൃത്യമായി പരീക്ഷണങ്ങളുടെ രംഗത്ത് പാറ പോലെ ഉറച്ചു നിന്ന് വിജയിക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ പരീക്ഷണങ്ങൾ വരുമ്പോ പതറി പിന്മാറുകയല്ല വേണ്ടത് പ്രിയമുള്ളവരെ. നമ്മളാരും മനസ്സിലാക്കരുത് പടച്ചറബ്ബേ നീ എന്താ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, നിനക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടോ, നീ ഞങ്ങളെ അവഗണിക്കുകയാണോ എന്ന തോന്നൽ ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അശദ്ദുൻ നാസി ബലാഅൻ അൽഅംബിയാ സുമ്മൽ അംസലൂ ഫൽഅംസലൂ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അള്ളാഹുവിന് വെറുപ്പുള്ളവരല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരല്ല, പടച്ചറബ്ബിന് കോപമുള്ളവരുമല്ല. മറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത്, കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അല്ലംബിയാ, പടച്ചറബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബിയാക്കൾ തന്നെ. സുമ്മല്ലം സലൂ ഫല്ലം സലൂ, പിന്നീടതാ അവരോടടുത്ത ഏറ്റവും ശ്രേഷ്ഠവാൻമാർ, പിന്നെ അവരോടടുത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവാൻമാർ. അഥവാ ദീനീ രംഗത്ത് എത്രത്തോളം നമുക്ക് ഈമാനുണ്ടോ, പടച്ചറബ്ബിനോട് അടുപ്പമുണ്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന താല്പര്യമുണ്ടോ, അത്രത്തോളം പരീക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഈ പരീക്ഷണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകും. നമ്മളൊരു ദഅ്‌വ സംരംഭത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരട്ടെ. ദീനീ രംഗത്ത് നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഇന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവായിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അതേ നല്ലവരായ ആളുകളൊക്കെ ജീവിച്ച കാലത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ദീനീ രംഗത്ത് പ്രബോധന രംഗത്ത് തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ومن يعش منكم بعدي فسيرى اختلافا كثيرا. ഓ സമൂഹമേ, ഈ ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴിയേ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഈ ദീനിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ? എന്താണിത് ഇങ്ങനെ ചേരിതിരിവ്? എന്താണിത് ഇങ്ങനെ ഭിന്നതകൾ? എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ഭാഗത്ത് നിരാശരായിക്കൊണ്ട് ക്ഷമയില്ലാതെ കുത്തിയിരിക്കണമെന്നാണോ? അതോ ഹബീബ് എന്താ നിർദ്ദേശം പറഞ്ഞത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി വസുന്നത്തിൽ ഖുലഫായിൽ മഹ്ദിയീന റാഷിദീന ബഅദി. നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ഘട്ടങ്ങളിൽ? നിങ്ങൾ എന്റെ സുന്നത്തുകളിൽ നിന്ന്, എന്റെ ചര്യകളിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കിയതെന്തോ അത് നിങ്ങളും മുറുകെ പിടിച്ചു നിന്നോളണം. സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ, അതേ വലിയ നേതാക്കളായ ആ ഖുലഫാവുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിച്ച പാതകളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ഏത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിന്നോളണമെന്ന് ആരംഭമൊത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതാ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അതേ ഒരുപാട് സംഘങ്ങളായി പിരിയുമെന്ന് പറഞ്ഞു. എല്ലാ കക്ഷികളും നരകത്തിലേക്കാണ് പോകുന്നതെന്നും ഇല്ലാമില്ലത്തൻ വാഹിദാ, ഒരു സംഘമൊഴികെ എന്നും പറഞ്ഞ് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി കാണാൻ പറഞ്ഞത്. അവിടുന്ന് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ ആ പഠിപ്പിച്ചത് സഹാബത്ത് മനസ്സിലാക്കിയല്ലോ. അതിലടിയുറച്ചു നിൽക്കുന്ന ആളുകൾ ആരോ, അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ലെന്ന സന്ദേശമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്താളിച്ച് അന്തം വിട്ട് രംഗത്ത് നിന്ന് ഒളിച്ചോടിയിട്ടില്ല നമ്മുടെ മുൻഗാമികൾ. പാറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നിനുമില്ല എന്ന മുരടിച്ച നിലപാടും സ്വീകരിച്ചിട്ടില്ല, പിറകോട്ട് മാറിപ്പോയിട്ടില്ല. മറിച്ച് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തെ പരീക്ഷണമായി തന്നെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് റബ്ബേ, ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ പിറകോട്ടില്ല നാഥാ, ആ മാർഗത്തിൽ നീയാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അങ്ങനെ അടിയുറച്ചു നിന്ന മുൻഗാമികളായ മഹാന്മാർ അവർ ആ സ്വീകരിച്ച മാർഗത്തിൽ തന്നെ ചൊറച്ചു നിന്നാൽ പഴക്കാനില്ല. ആ മാർഗം വിട്ടുപോയോ നാം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തത്? കേരളക്കരയുടെ ചരിത്രത്തിലേക്ക് വരൂ. അതേ ഭിന്നതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വന്നപ്പോഴും 1920കളിൽ സംഘടിതമായി നമ്മളൊരു ശ്രമം തുടങ്ങി. എന്തിനു വേണ്ടി? ഏത് പരീക്ഷണഘട്ടത്തിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അതേ അതിനുള്ള തന്റെ ഇടം, അത് കൃത്യമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള പ്രത്യേകമായ ആ ഒരു മേന്മ മനസ്സിൽ നിലനിൽക്കുവാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുകയുണ്ടായി. സഹോദരന്മാരെ,
സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ ആദർശത്തെ, ഇസ്ലാമിനെ കേരളത്തിൽ അതിൻ്റെ തനിമയോടെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ ശക്തമായ നിലക്കുള്ള ഒരു സംഘടിത ശ്രമത്തിന് 20-കളിൽ തുടക്കം കുറിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു പരീക്ഷണം. എന്തായിരുന്നു ആ പരീക്ഷണം? ഇതിൽ നിന്നൊരു വിഭാഗം വിള്ളലുണ്ടായിപ്പോയി. കാക്കകാരണവന്മാർ ആദരിച്ച് ബഹുമാനിച്ചു പോരുന്ന പലതിനെയും നിങ്ങൾ എതിർക്കുന്നു. പല രൂപത്തിലുള്ള കാരണങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ പരിശുദ്ധമായ സുന്നത്തുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ ഈ മഹത്തായ സംഘടനയിൽ വിള്ളലുണ്ടാക്കി. എന്ത് കാരണത്താൽ? യഥാർത്ഥമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വിള്ളലുകൾ വരുത്തിക്കൊണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് ശിർക്കുകളെയും ബിദഅത്തുകളെയും അവരീ സമൂഹത്തിന്റെ മുമ്പിൽ ന്യായീകരിച്ചു. ശിർക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ, അതിനുവേണ്ട പ്രത്യേകമായ തെളിവുകൾ, ദലീലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രമാണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്ന മഹാദുരന്തം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായി. നമ്മുടെ നേതാക്കൾ എന്ത് ചെയ്തു? നമ്മുടെ നേതാക്കൾ പതറി പിന്മാറിയില്ല. അവർ ആദർശ രംഗത്തെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ശിർക്കിനെതിരെയുള്ള, ബിദഅത്തുകൾക്കെതിരെയുള്ള ശക്തമായ സമരം പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിവിടെ നടത്തി. അങ്ങനെ ആ നടത്തി, അതിന് നേതൃത്വം കൊടുത്ത കാലഘട്ടം കഴിഞ്ഞ് പിന്നെയും കാലഘട്ടങ്ങൾ കുറെ പിന്നിട്ടപ്പോൾ അതേ ആ രംഗത്ത് നാം സംസാരിക്കുന്ന ഈ തിരൂരിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ അതേ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്ത പേരാണ് ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും വെട്ടം പകർന്നുകൊടുത്ത മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി റഹിമഹുല്ല. അതുപോലെ തന്നെ രണ്ടത്താണിയിൽ ജീവിച്ച മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ല, ആദർശ രംഗത്തെ ഇളകാത്ത ശക്തമായ ആദർശത്തിന്റെ പ്രതീകമായി നിലക്കൊണ്ട ആ മഹാന്മാര്. അതുപോലെ തന്നെ വേങ്ങരയിൽ ജീവിച്ച മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ല. അതുപോലെ തന്നെ എന്റെ വന്യ ഗുരുവായ കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ല. ഇനിയും പേരു പറയുകയാണെങ്കിൽ ആ പട്ടിക നീളുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ, വിശിഷ്യ തവസ്സുൽ എന്ന ഗ്രന്ഥത്തിലൂടെ, അൽ ഇസ്തിഗാസ എന്ന ഗ്രന്ഥത്തിലൂടെ, അസൂഫിയ അഥവാ സൂഫിസം എന്ന ഗ്രന്ഥത്തിലൂടെ തൗഹീദി രംഗത്ത് വലിയ ശക്തമായ മതിൽക്കെട്ട് തീർത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലൂടെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിലൂടെ, അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ ശക്തമായ നിലക്ക് ഈ ആദർശത്തെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട മഹാന്മാർ, സർവശക്തനായ അള്ളാഹുവേ, അവരുടെയൊക്കെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ നാഥാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗലോകത്തിന് ഒരുമിച്ച് ചേർക്കണമേ നാഥാ. അതേ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഖുതുബക്ക് വേണ്ടി മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ലയെ രണ്ടത്താണിക്കാര് അതേ മസ്ജിദു റഹ്മാനിയായിലേക്ക് ക്ഷണിക്കുന്ന കാലത്ത് മഹാനവറുകളെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേ എനിക്ക് നിങ്ങളോടൊരു കാര്യമാണ് ഉപാധിയായി പറയാനുള്ളത്. ഞാൻ ഖത്തീബായി വരാം, ഞാൻ എന്ത് ഖുതുബ പറയണം എന്ന കാര്യത്തിൽ നിങ്ങൾ നിബന്ധന വെക്കരുത്. ഞാൻ എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അല്ലാഹുവിന്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും പറയാനും സംസാരിക്കാനും ഉള്ള എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട.
ആദർശ രംഗത്തതാ ശക്തമായ നിലക്ക് അന്ന് തന്നെ തന്റെ പ്രഖ്യാപനം ഏർപ്പെടുത്തിയ മഹാനായ സയ്യിദ് മൗലവിയെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ള തൗഹീദിന് വേണ്ടി ഒരു ധന്യ ജീവിതം എന്ന പുസ്തകത്തിൽ അതേ മഹാനവരകൾ പറയുന്നുണ്ട്, മിമ്പറിൽ കയറി സ്വതന്ത്രമായി ഖുതുബ നടത്താനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം, ഖുതുബയിൽ ഇന്ന കാര്യം പറയണം, ഇന്ന കാര്യം പറയാൻ പാടില്ല എന്നൊന്നുമുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്. ഓ പ്രബോധകന്മാരെ, ഖുതുബ പറയുന്ന ഖതീബുമാരെ, പ്രസംഗം നിർവഹിക്കുന്ന പ്രാസംഗികന്മാരെ, പ്രഭാഷണം നിർവഹിക്കുന്ന പ്രഭാഷകന്മാരെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, നമുക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്, ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ പാടില്ല. അല്ല, നമുക്ക് നൽകിയിട്ടുള്ള മാർഗദർശനത്തെ ജനതയുടെ മുമ്പിൽ വളച്ചുകെട്ടില്ലാതെ പറയാൻ സാധിക്കലാണ് അള്ളാഹു തരുന്ന വലിയ തൗഫീഖ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ശുക്റുള്ളവരായിക്കൊണ്ട് മരണം വരെ ഏത് പ്രതിസന്ധി വന്നാലും ഈ പ്രമാണങ്ങളെ വളച്ചുകെട്ടില്ലാതെ പറയാനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണേ, പ്രവർത്തിക്കണേ. അതിന് തയ്യാറുള്ളവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതേ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ും ധൈര്യം പകർന്നുകൊണ്ട് സമൂഹമേ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണേ. ഇതാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, വേറെയും പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. ആ പ്രശ്നം കൊണ്ട് മാത്രം തീർന്നില്ലല്ലോ. 1940കളിൽ പരീക്ഷണങ്ങൾ നമുക്ക് പിന്നെയും ഉണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, കലിമത്തു തൗഹീദ്, അതിൽ തന്നെയും റബ്ബ്, ഇസ്ലാം, ഇബാദത്ത്, ഇലാഹ്, ദീന് തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായ പദപ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതേ മതരാഷ്ട്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഒട്ടേറെ ചർച്ചകളുണ്ടായി. മൗലാന മൗദൂദി സാഹിബിന്റെ ഭാഗത്തുനിന്ന് ആ രൂപത്തിലുള്ള വ്യാഖ്യാന കസർത്തുകൾ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലതാ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പരീക്ഷണത്തെയും പ്രതിരോധിക്കുന്നു. വന്ദ്യനായ കെ ഉമർ മൗലവി റഹിമഹുല്ലാ അതുപോലെയുള്ള ഒട്ടേറെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രൗഢോജ്വലമായ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അതാ ശക്തമായ തൂലികകൾ പ്രതിരോധ നിര തീർത്തുകൊണ്ട് ആ പരീക്ഷണത്തെയും നമ്മൾ മുന്നോട്ട് അതേ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ദൗത്യത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പിന്നെയും തീർന്നിട്ടില്ലല്ലോ. അതേ പരിശുദ്ധമായ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും വന്നിട്ടുള്ള സംഭവങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും നാലാൾ കൂടിയെടുത്ത് പറയാൻ കൊള്ളാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുള്ള മുഅ്സത്തുകളെ, ഹദീസുകളിൽ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങളെ, ഒട്ടേറെ സംഭവങ്ങളെ നിഷേധിച്ചുകൊണ്ട് മതയുക്തിവാദികൾ രംഗത്ത് വന്നപ്പോൾ അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളോട് പോലും ക്രൂരമായ ഒരു നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്ന കക്ഷികൾ വന്നപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അത്തരത്തിലതാ ചേകനൂർ മൗലവി ആയിരുന്നാലും അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മൗലവി ആയിരുന്നാലും അവരുടെ എല്ലാ പ്രമാണവിരുദ്ധമായ വാദങ്ങളെയും തഫ്സീറിലൂടെ തന്നെ ഖണ്ഡിക്കുവാൻ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ കെ എം മൗലവി റഹിമഹുല്ലാ, പി കെ മൂസ മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ അവർ രംഗത്ത് വന്നു. ശക്തമായി തന്നെ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ പകച്ചു നിൽക്കാതെ ഈ പ്രചരണങ്ങൾക്കിടയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ച് അന്താളിച്ചു നിൽക്കാതെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രൂപത്തിൽ അങ്ങ് ചെയ്തപ്പോൾ സമൂഹമതാ ശക്തമായി പ്രമാണങ്ങളിൽ തന്നെ ഒതുങ്ങുന്നു. പ്രമാണങ്ങളിൽ തന്നെ അവർ ശക്തമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്നു. അതേ സമൂഹത്തോടവർ പറഞ്ഞു, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പതറിപ്പോകരുത്, എത്ര വലിയവനാണെങ്കിലും പ്രമാണങ്ങൾ നിഷേധിക്കരുത്, സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ ആരെങ്കിലും ധിക്കരിച്ചാൽ
അതിനുള്ള ശിക്ഷ നാളെ പരലോകത്തേക്ക് മാത്രമല്ല, ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുന്ന അനുഭവങ്ങളല്ലേ ചരിത്രത്തിൽ നമുക്കുള്ളത്. ഹദീസുകളോട് നിഷേധഭാവം സ്വീകരിച്ചാൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശത്തെ ആരെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷക്ക് പുറമേ ദുനിയാവിൽ തന്നെ അപകടങ്ങളും അതേ ഏറ്റവും വലിയ ദുരന്തങ്ങളും ഉണ്ടായ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പറയട്ടെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ മഹാനായ നമ്മുടെ നേതാവിന് ഒരു രീതി ഉണ്ടായിരുന്നു. ദൂരരാജ്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ രാജാക്കന്മാർക്ക് ഭരണാധികാരികൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ മുഖേന കത്തുകൾ കൊടുത്തയക്കും. മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് അതേ ഇന്ന വ്യക്തിക്ക് അറിയിക്കുന്ന കത്ത്. അസ്ലിം തസ്ലിം, മുസ്ലിമായിക്കോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന സന്ദേശമടങ്ങുന്ന, പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങളടങ്ങുന്ന, ജീവന്റെ രക്ഷക്ക് രണ്ട് ലോകത്തും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കത്തുകൾ അയക്കുന്ന രീതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. ആ രീതി സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിസ്റ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടതാ കിസ്റാ ചക്രവർത്തിയെ നല്ല നിലക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള ക്ഷണമതാ. ദൂതൻ മുഖേന കിസ്റാ ചക്രവർത്തിയുടെ സമീപത്തേക്ക് അന്ന് ബഹ്റൈനിന്റെ ഗവർണറായിരുന്ന ഗവർണറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. ആ ഗവർണർ അത് വായിച്ച് നേരെ കിസ്റാ ചക്രവർത്തിക്ക് കൊടുക്കുന്നു. കിസ്റാ ചക്രവർത്തി കത്ത് വായിക്കുന്നു. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമുള്ള കത്ത് വായിച്ചപ്പോൾ ധിക്കാരിയായ കിസ്റാ ചക്രവർത്തി എന്താ ചെയ്തത്? ചരിത്രം രേഖപ്പെടുത്തുന്നു, ഫലമ്മാ ഖറഅഹു മസ്സഖഹു, ആ കത്തങ്ങ് വായിച്ച കിസ്റാ ചക്രവർത്തി എന്തു ചെയ്യുന്നു? കത്തങ്ങ് പിച്ചി കീറുന്നു, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് കൊടുത്തേൽപ്പിച്ച ആ കത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള കത്തല്ല. ഏ സഹോദരാ, നിങ്ങൾക്ക് പരലോകത്തെ രക്ഷ വേണോ? ജീവിതത്തിൽ രണ്ട് ലോകത്തും അതേ എല്ലാ രൂപത്തിലുമുള്ള സുരക്ഷിതത്വം വേണോ? മുസ്ലിമായിക്കോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞുകൊണ്ടുള്ള കത്ത് കിട്ടിയ കിസ്റാ ചക്രവർത്തി അത് വായിച്ച് അവഗണനയോടെ കീറിക്കളയുന്നു. എന്താ സംഭവിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തു. ഫദഅലൈഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ മസ്ജിഖുഹു കുല്ല മുമസ്ജഖ്, അതേ റബ്ബേ, നിന്റെ നിർദ്ദേശത്തെ പിച്ചിക്കീറി വലിച്ചെറിഞ്ഞവൻ അതേ അവനെയും നീ ചിന്ന ഭിന്നമാക്കണേ. അവന്റെ എല്ലാ കാര്യങ്ങളെയും നീയും പിച്ചി ചീന്തണേ അല്ലാ. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ. എന്താ സംഭവിച്ചത്? രാജ്യം വറപ്പിച്ച് ഭരിച്ചിരുന്ന, അധികാരത്തിന്റെ പവർ കൊണ്ട് അഹങ്കരിച്ചിരുന്ന, അധികാര കസേര എന്നും എന്റെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമാണെന്ന് വിചാരിച്ചിരുന്ന ആ കിസ്റാ ചക്രവർത്തിയുടെ നെഗളിപ്പ് നിൽക്കുന്നു. സ്വന്തം കുടുംബത്തിലെ തന്നെ സ്വന്തം മകനതാ ബാപ്പക്കെതിരെ തിരിയുന്നു. അതേ ചക്രവർത്തിയുടെ വയറ്റിന് കുത്തിക്കൊണ്ട്, വയറ് കുത്തിപ്പിളർത്തി അയാളുടെ ശരീരം ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് മകനതാ അധികാര കസേരയില്ലെന്ന് ബാപ്പയെ തെറിപ്പിക്കുന്നു. അതേ പഠിച്ചോളണം മുസ്ലിമേ, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് എന്തും ചെയ്യാൻ എന്നും കഴിയില്ല. അതേ അധികാര കസേരയെന്നും ഒരാളുടെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ അഹങ്കാരം മൂത്തുകൊണ്ട് ശബ്ദിച്ചപ്പോൾ അതേ ഇത്രകാലവും ഭദ്രമെന്ന് വിചാരിച്ച അവന്റെ സിംഹാസനം അതെ തെറിച്ചു പോകുന്നു.
അവൻ തന്നെയും ഭൂമിയിൽ നിന്നതാ ചിന്ന ഭിന്നമായിക്കൊണ്ട് നാമാവശേഷമാകുന്നു. നമ്മൾ ചിന്തിക്കണം. എന്താ പ്രിയമുള്ളവരെ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ആലോചിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയോട്, അവിടുത്തെ നിർദ്ദേശത്തോട്, അവിടുത്തെ ആജ്ഞയോട്, അവിടുത്തെ ഒരു പ്രത്യേകമായ ആ ഒരാഗ്രഹത്തോട് ഇടം തിരിഞ്ഞനെന്ന അഹങ്കാരം കാണിച്ചപ്പോഴല്ലേ ഈ സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ നമ്മുടെ മുൻഗാമികളതാ ഹദീസ് നിഷേധികളോട്, ഖുർആനിന്റെ മുഅ്സത്തുകളെ നിഷേധിക്കുന്നവരോട്, അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകളെ നേരിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്തു? ശക്തമായി പ്രമാണങ്ങൾ അവർ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ശരിക്ക് മനസ്സിലാക്കി എന്താണ് സത്യം. നമ്മുടെ ബുദ്ധിയല്ല പ്രധാനം, അഖിലിനല്ല പ്രധാനം, നഖിലിനാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ എത്ര പരിമിതമാണ്! അല്ലയല്ലേ നമ്മെ പഠിച്ചത്? നമ്മെ പഠിച്ച റബ്ബ് നീ പഠിപ്പിക്കുന്ന ഒരു നിയമത്തെ നാം ചോദ്യം ചെയ്യാനോ പാടില്ല. അവിടുന്ന് എന്ത് പഠിപ്പിച്ചാലും, അവിടുന്ന് അതേ അള്ളാഹന്റെ വഹി പ്രകാരം നമ്മോട് എന്ത് പറഞ്ഞാലും ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് റബ്ബേ. ആ ഒരു പ്രഖ്യാപനത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ നീങ്ങി. നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് ബോധവൽക്കരണം കൊടുത്ത ആ കാലഘട്ടത്തിൽ അവർക്കാരും പിന്നെ കൃത്യമായി തന്നെ ഒരു പതർച്ചയുമില്ലാതെ ആദർശരംഗത്തവർ മുന്നേറിയിട്ടുണ്ട്. ഇനിയും സഹോദരന്മാരെ, പിന്നെയും അതാ ഓരോന്ന് പോകുമ്പോഴും വേറെ പരീക്ഷണങ്ങൾ വരുന്നു. 2002 അതാ പിന്നെയും വരുന്നു നമ്മുടെ മുമ്പിൽ പരീക്ഷണം. അതെന്താ? ഇതുവരെ പാടുപെട്ട് അധ്വാനിച്ചത് നമ്മൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശത്തിന് വേണ്ടി വീടും കുടുംബവും വിട്ടവരാണ് നമ്മൾ, പ്രയാസങ്ങൾ സഹിച്ചവരാണ് നമ്മൾ, കല്ലേറും കൂക്കുവിളികളും അനുഭവിച്ചവരാണ് നമ്മൾ. അതേ നമ്മുടെ മുൻഗാമികൾ സഹിച്ച എത്ര നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും പ്രിയമുള്ളവരെ, ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ തൗഹീദിന് വേണ്ടിയാണ് നാം അധ്വാനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയതെങ്കിൽ ആ രംഗത്തുള്ള നമ്മുടെ ദാർഢ്യതയെയാണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 2002 നമുക്കൊരു പരീക്ഷണമുണ്ടായത്. അതെന്താ? അതെന്താ? ശിർക്കിന്റെ പ്രചാരകരുടെ പത്രമോഫീസിൽ പോയിക്കൊണ്ട്, അവരുടെ മുഖപത്രത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് അതേ ഒരു മൗലവിയതാ അഭിമുഖം കൊടുക്കുന്നു. മൗലവി ഭാഗം മുശിരിക്കുകൾ തന്നെ. മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, അതേ അന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ആ നേതൃത്വം നൽകിയിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അന്നും അദ്ദേഹം തന്നെയാണ്. ആ മൗലവിയുടെ പേര് പറഞ്ഞുകൊണ്ട് മൗലവി വിഭാഗം ഇതാ കടുത്ത ശിർക്കിലേക്ക് പോയിരിക്കുന്നു. അവര് കടുത്ത മുശിരിക്കുകൾ തന്നെ എന്നതാ ഖുറാഫികളുടെ മാസികക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് ഒരു സുല്ലമി അഭിമുഖം നടത്തുന്നു. സർവ മുജാഹിദുകളുടെ പേരിലും ശിർക്ക് ആരോപിക്കുന്നു. അവര് ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നു, പിശാചു പൂജകരാണെന്ന് പറയുന്നു. നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളെ മുഴുവനും അതേ ജിന്നിന്റെ പേരിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നവരാണെന്ന് പ്രചരിപ്പിച്ചു. ആ സന്ദർഭത്തിൽ നമ്മുടെ നേതാക്കൾ, അവർക്കൊരു പതർച്ചയും ഉണ്ടായില്ല. നമ്മുടെ യുവപ്രഭാഷകര് പതറിയില്ല, നമ്മുടെ വിദ്യാർത്ഥികൾ പതറിയില്ല, നമ്മുടെ യുവജനങ്ങൾ പതറിയില്ല, നേതാക്കൾ പതറിയില്ല, പ്രഭാഷകന്മാര് പതറിയില്ല, എഴുത്തുകാർ പതറിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ആ അപശബ്ദത്തിനെതിരെ തിരിഞ്ഞു. അതായിരുന്നു അപശബ്ദം. ആ അപശബ്ദത്തിനെതിരെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശിർക്കാരോപണത്തെ നേരിട്ടു. എന്താണ് സലഫു സാലിഹീങ്ങളുടെ രീതി? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ കേവലം ഒരു ഡിക്ഷണറി പോരാ. അത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതാദ്യമായി കേട്ട തലമുറയായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അവരെങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഴക്കാനില്ല. ശക്തമായി എറണാകുളം സമ്മേളനം, അവിടുന്ന് അങ്ങോട്ട് ശക്തമായ നിലയ്ക്ക് നമ്മളൊരു 10 വർഷം കൊണ്ട് വമ്പിച്ച മുന്നേറ്റം നടത്തി. വലിയ മാറ്റമുണ്ടായി.
ശിർക്കാരോപകർക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. അവർക്ക് തലയുയർത്താൻ സാധിച്ചില്ല. എല്ലായിടങ്ങളിലും താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ജനം ഉണർന്നു. പ്രത്യേകിച്ചതാ യുവസമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി, വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി. അതേ സാൽവേഷനുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഫ്ലക്സ് ബോർഡുകളിലൂടെയുള്ള പ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർക്ക് പോലും അന്ധം വിട്ട് പതറി നിൽക്കേണ്ടുന്നവരവസ്ഥയോളം നമ്മുടെ ഫ്ലക്സ് ബോർഡുകളിൽ എഴുതി വച്ചിട്ടുള്ള പ്രമാണങ്ങളുടെ ആ ചോദ്യശരങ്ങൾ, പ്രമാണങ്ങളുടെ തിളക്കമതാ യുവസമൂഹത്തിന്റെ മനസ്സിനെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. അങ്ങനെ സാൽവേഷനുകളിലൂടെ ശക്തമായ നിലക്കുള്ള മാറ്റങ്ങളുണ്ടായി. യുവസമൂഹം നടത്തിയ ക്യാമ്പയിനുകളിലൂടെ യുവാക്കൾക്കിടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഈ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് തന്നെ ശക്തമായ നിലക്ക് നമ്മൾ അതേ പ്രബോധന രംഗത്ത് വലിയ മാറ്റം കാഴ്ചവെച്ച മറ്റൊരു മേഖലയായിരുന്നു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഫ്കോൺ എന്ന പേരിൽ നമ്മൾ ആ ലേബിളിൽ നടത്തിക്കൊണ്ടിരുന്ന, ആ ബാനറിൽ നടത്തിക്കൊണ്ടിരുന്ന അതേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ക്യാമ്പസുകളിൽ അതിന്റെ ശക്തമായ ചലനങ്ങളുണ്ടായി. വിദ്യാർത്ഥി സമൂഹം ശരിക്കും ജാഗരണത്തിലായി. അവരിൽ ഒരു വലിയ ഉന്മേഷമുണ്ടായി. എന്താണ് അല്ല എന്നറിയാത്ത, എന്താണ് നബി സല്ലറബ് പഠിപ്പിച്ച ആദർശം എന്തെന്നറിയാത്ത, അള്ളാഹുവിന്റെ കിതാബ് എന്തെന്നറിയാത്ത, മഹാന്മാരായ മുൻഗാമികൾ ആരായിരുന്നു എന്ന് പഠിക്കാത്ത, ലഹരിയുടെയും സെക്സിന്റെയും ആയാ ലോകത്ത് മാത്രം വിരാജിച്ച് നടന്നിരുന്ന ഒട്ടേറെ ഇരുട്ട് നിറഞ്ഞ കട്ട പിടിച്ച ഹൃദയങ്ങളുണ്ടായിരുന്ന ഒട്ടേറെ ചെറുപ്പക്കാര് അതേ ഈ പ്രോഫ്കോണിലൂടെ ഇസ്ലാമിന്റെ സുന്ദരമായ ശാദ്വല തീരത്തേക്ക് അവരണഞ്ഞു വന്നു. അവരുടെ കൽബുകളിലേക്ക് ഖുർആൻ തെല്ലൊന്നുമല്ല, ശക്തമായ നിലക്ക് തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിന്റെ പ്രകാശധാരയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടേതായ പ്രത്യേകമായ അതേ കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായി. ആ താല്പര്യമല്ലേ എത്രയോ ആളുകൾക്ക് ഇന്നത് പരിഹാസമായി തോന്നുന്നുവെങ്കിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് പോയി നോക്കൂ. പ്രോഫ്കോണുകളിൽ ഒരിക്കലെങ്കിലും വന്നു ചേർന്നിട്ടുള്ള അതേ ചെറുപ്പക്കാരിലേക്ക് നോക്കൂ. അവരുടെ വസ്ത്രധാരണത്തിൽ അത് കാണുന്നുണ്ട്, വാക്കുകളിൽ അത് കാണുന്നുണ്ട്, നോക്കുകളിൽ അത് കാണുന്നുണ്ട്, അധ്യാപകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, അയൽക്കാരോടുള്ള ബന്ധത്തിൽ അത് കാണുന്നുണ്ട്, മുതിർന്നവരോടുള്ള ബഹുമാനത്തിൽ അത് കാണുന്നുണ്ട്, ഇളയവരോടുള്ള കാരുണ്യത്തിൽ അത് കാണുന്നുണ്ട്. വലിയ മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ അവരിങ്ങോട്ട് സ്വഫ് നിൽക്കുമ്പോഴൊക്കെ ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് പഠിച്ച നമ്മുടെ ചെറുപ്പക്കാരും യുവാക്കളൊക്കെ പള്ളികളിൽ വന്ന് സ്വഫ് കിട്ടുന്നത് കാണുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകും. അതെ, ഇന്നും പ്രിയമുള്ളവരെ, ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ നമസ്കാരത്തിന് പള്ളിയിൽ കയറി നിസ്കരിച്ചിരിക്കുമ്പോ വൈകി വന്ന വാഹനത്തിൽ വന്ന ഒരു കൂട്ടം ആളുകൾ ഞാൻ നിസ്കരിച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ അവർ സ്വഫ് കെട്ടുന്നത് കണ്ടപ്പോൾ അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചുപോയി. ആരും അവരെ നിയന്ത്രിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, ഒരു മിനിറ്റ് കഥ എത്ര പെട്ടെന്നാണ് അവർ സ്വഫ് ശരിയാക്കിയത്. അതേ കാല് കാലോട് ചേർത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിസ്കരിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ മടമ്പ് മടമ്പോട് ചേർത്ത് നിന്നുകൊണ്ട്, ചുമൽ ചുമലിനോട് ചേർത്ത് നിന്നുകൊണ്ട് ഒട്ടിനിന്ന് തിങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച, ഇത് യുവാക്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ പാന്റ് നിര്യാണിക്ക് മുകളിലായത് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ മുഖരോമങ്ങൾ അവർ ഷേവ് ചെയ്യാതെ, അള്ളാഹുവേ നീ ഞങ്ങളെ പഠിപ്പിച്ച നിന്റെ നേതാവിന്റെ, നിന്റെ പ്രവാചകന്റെ ചര്യയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എവിടെ വെച്ചാണെങ്കിലും ഈ ചിഹ്നങ്ങളെയൊന്നും മാറ്റിവെക്കാതെ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അവസരം കിട്ടിയത് എവിടെ നിന്ന്? ഇറുകിപ്പിടിച്ച വസ്ത്രവുമായി കൊണ്ട് തന്റെ സ്ത്രൈണത തുളുമ്പിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ആടിപ്പാടി നടന്നിരുന്ന എത്രയോ പെൺകുട്ടികൾ അതേ പർദ്ധ ധരിച്ചുകൊണ്ട്, സ്റ്റെതസ്കോപ്പ് അണിഞ്ഞുകൊണ്ട് അതേ എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെ, മെഡിക്കൽ കോളേജുകളിലൂടെ അവരവരുടേതായ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന വിദ്യാർത്ഥിനി ലോകത്തെ ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെയാണ്?
എവിടെ നിന്ന് കിട്ടിയതാണ്? അതേ ചേർക്കുമ്പോൾ ഇല്ലാത്തവര് സംസ്കാരം കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ അമ്മസമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പപ്പയോടും ഉമ്മയോടും മക്കളിൽ ഈവിന് വരുമ്പോഴുള്ള പെരുമാറ്റത്തിലുള്ള ഒരു വശ്യത, അതേ ജമാഅത്തിന് പള്ളിയിൽ പോകാനുള്ള ഒരു പ്രത്യേക താല്പര്യം, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ആ വിദ്യാർത്ഥികളിൽ കണ്ട മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പലരും നിരുത്സാഹപ്പെടുത്തി. ഇത് തീവ്രവാദമാണ് മക്കളെ, ഇത് ഹുലുവാണ് മക്കളെ, ഇത് അമിതത്വമാണ് മക്കളെ എന്ന് പറഞ്ഞ് അത്തരം സംരംഭങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചപ്പോഴും പതറിയിട്ടില്ല നമ്മുടെ വിദ്യാർത്ഥി ലോകം, പിന്മാറിയിട്ടില്ല നമ്മുടെ യുവസമൂഹം, ഒതുങ്ങി നിന്നിട്ടില്ല നമ്മുടെ പ്രഭാഷക നേതാക്കൾ. അതേ കൃത്യമായി തന്നെ ആശയത്തെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊടുത്തു. ആ സംവിധാനങ്ങളൊന്നും ഇവിടെ മുരടിച്ചു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാ മാർച്ച് 8, 9, 10 തീയതികളിൽ മലപ്പുറത്തിന്റെ മണ്ണിലതാ പ്രോഫ് കോണിന്റെ വലിയ സംരംഭം നടക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ബന്ധപ്പെട്ടവരെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ മേഖലയിലേക്ക് പറഞ്ഞേക്കൂ. അല്ലാഹുവിന്റെ ധീരവര് പഠിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളോട് സ്നേഹമുള്ള, അക്ഷരാർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളരട്ടെ. ആ സമൂഹത്തിന്റെ രക്ഷിതാക്കളാകാൻ, ആ മക്കളുടെ ഉപ്പമാരാകാൻ, ആ മക്കളുടെ ഉമ്മമാരാകാൻ, ആ മക്കളുടെ ജ്യേഷ്ഠന്മാരാകാൻ, ആ മക്കളുടെ അനിയന്മാരാവാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും കൊതിയില്ലേ? കൊതിയില്ലേ? നമുക്ക് കബറിൽ പ്രാർത്ഥന കിട്ടില്ലേ അവരുടേത്? അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ആ മേഖലയിലൊക്കെ നമ്മുടേതായ പ്രത്യേകമായ ദൗത്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, അവസാനിക്കാനും പാടില്ല. മാത്രല്ല, ഇപ്പതാ പെരിന്തൽമണ്ണയിൽ ഇന്ന് സമാപിച്ചു എന്ന് തോന്നുന്നു. ഇൻസൈറ്റ്, പരിശുദ്ധ ഖുർആൻ മഹാത്ഭുതം എന്ന നിലക്ക് സമൂഹത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളത് നടത്തി. മന്ത്രിമാരും വിദ്യാഭ്യാസ നേതാക്കളും വിചക്ഷണന്മാരും പലരും അത് കണ്ടു, പലതും ഉൾക്കൊണ്ടു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണമായ നമ്മുടെ സാൽവേഷനുകൾ, പ്രോഫ്കോണുകൾ, ഇല്ലോമിനകൾ, അതുപോലെ തന്നെ ഹൈസക്കുകൾ, അതുപോലെ തന്നെ ഇഖ്റ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ CRE സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതേ ഇൻസെറ്റ് സംവിധാനങ്ങൾ, സൈറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെയും ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്, ശക്തമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം വന്നത് നിലനിർത്തിയതിന്റെ പേരിലാണ് ശക്തമായി സമൂഹം ആദർശം കൃത്യമായി പഠിച്ചത്. അങ്ങനെ ആദർശ രംഗത്ത് വിള്ളലില്ലാതെ സർവരൂപത്തിലുള്ള കുത്തൊഴുക്കുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാവരും അടിയുറച്ച് ഒരുമയോടെ മുന്നേറുന്നതിന്റെ അടക്കതാ പിന്നെയും വരുന്നു പരീക്ഷണങ്ങൾ. അതെന്താ? ഇതിൽപ്പെട്ടതാണെന്ന് ധ്വനിപ്പിക്കുന്ന ചില ചാരന്മാർ കടന്നു വരുന്നു. ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രവാഹത്തിൽ കലക്കലുണ്ടാക്കാൻ ചിലർ കടന്നു വരുന്നു. അവർക്കെവിടെ നിന്നോ ചില പ്രഭാഷകന്മാരുടെ CDകളിൽ നിന്ന് ചിലതൊക്കെ കട്ടുമുറിച്ചതും അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ടവർ പലരുടെയും വീടുകളിൽ കയറിയിറങ്ങി പല സ്ഥലത്തും അവർ വിതരണം ചെയ്തു. കട്ടുമുറിച്ച ക്ലിപ്പുകളും CDകളുമായി നടന്നുകൊണ്ട് അതേ മുജാഹിദുകൾ ഇതാ ഒറ്റക്കെട്ടായി 2002 മുതൽക്ക് ഒരു സമൂഹത്തോട് ശിർക്കാരോപണം നടത്തിയപ്പോൾ പ്രതിരോധ നിര തീർത്ത അതേ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ചില ചാരന്മാർ സമൂഹത്തിലേക്ക് കയറി വന്നുകൊണ്ട് കട്ടുമുറിച്ച ക്ലിപ്പുകളും CDകളും അവർ പ്രചരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ അവർ കറങ്ങിത്തിരിഞ്ഞു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞപ്പോ എന്തുണ്ടായി? പലരും അറിയാതെ തെറ്റിദ്ധരിച്ചുപോയി, പലരും അറിയാതെ തെറ്റിദ്ധരിച്ചുപോയി, ശിർക്കിലേക്ക് പോയി എന്ന് പിന്നെയും പ്രചരണം നടക്കുകയായി. ചിലരൊക്കെ പുസ്തകമിറക്കി, ആ പുസ്തകത്തിന് പലരും അവതാരിക എഴുതി, ചില ഇരുവേറ്റിമാര് അവതാരിക എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ഹദീസ് നിഷേധത്തിന്റെ ശക്തമായ നിലക്കുള്ള അതേ ഒഴുക്കുകൾ സമൂഹത്തിലേക്ക് വന്നു. അവസാനം കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന് വന്നപ്പോൾ, തന്നെ കൊണ്ട് ഇനി ഇവിടെ ആവശ്യമില്ലെന്ന് വന്നപ്പോൾ ആ ചാരനതാ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. തറവാട്ടിൽ ചെന്നുകൊണ്ട് അവന്റെ പ്രസംഗം തുടരുന്നു. സഹോദരന്മാരെ, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, ചാരൻ പോകാൻ എന്താ കാരണം? തിരിച്ചുപോകാൻ കാരണം ചാരന് മനസ്സിലായി ഇനി എന്റെ ആവശ്യമില്ല, ഇത് ഏറ്റെടുക്കാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. അവരത് ഏറ്റെടുത്തു.
ചാരൻ പ്രചരിപ്പിച്ചത് അവര് ഏറ്റെടുത്തു. അവര് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു, അതേ മുജാഹിദുകളെ ഇവിടെ ഇതാ നമ്മൾ ശിർക്കിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരാളുകളുടെ കൂട്ടാളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുഴക്കരയിൽ വെച്ച് ജിന്നിനെ വിളിക്കുന്നവരുണ്ട്. അതേ വിജനമായ പ്രദേശത്ത് വെച്ച് വിളിക്കാമെന്ന് പറയുന്നവരുണ്ട്. ആ രൂപത്തിൽ അതിനൊക്കെ വേണ്ട എല്ലാ ലൈസൻസും നൽകുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണമുണ്ടായപ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരി നേതാക്കള്, അതേ മഹാന്മാരായ മുൻഗാമികൾ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് എന്താണോ അത് സമൂഹത്തെ പിന്നെയും പഠിപ്പിക്കാൻ തുടങ്ങി. ജിന്ന വിഷയത്തിൽ അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പ്രചരണമുണ്ടായപ്പോൾ നമ്മുടെ കെ എൻ എമ്മിന്റെ നേതൃത്വം എന്ത് ചെയ്തു? അതേ ഒരു പുസ്തകമിറക്കി. ഏതാ പുസ്തകം? അത് പുതിയതായിരുന്നില്ല. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീരിൽ തന്നെ ജിന്നും ഷൈത്താനും എന്ന പേരിൽ മഹാനവറുകൾ കൊടുത്തിട്ടുള്ള ഒരു ആ ഒരു കുറിപ്പ്, അല്പം നീണ്ട ഒരു കുറിപ്പ് ഒരു പുസ്തകമാക്കിക്കൊണ്ട് നമ്മുടെ കെ എൻ എം ഇറക്കുകയാണ്. ആ പുസ്തകത്തിന്റെ 2012 ഇറങ്ങിയിട്ടുള്ള മൂന്നാമത്തെ എഡിഷനാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ പ്രസാധകന്മാര് അഥവാ കെ എൻ എം കൊടുത്തിട്ടുള്ള അതിന്റെ ആ തുടക്കത്തിലുള്ള ഒരു വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. കേട്ടോ, ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് കെ എൻ എമ്മുകാരുടെ വാദമെന്നും ഇത് ശിർക്കാണല്ലോ. കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കെ എൻ എം ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെതിരെ ചാരൻ നടത്തിയ കട്ടുമുറിച്ച ക്ലിപ്പുകൾ, അതേപോലെയുള്ള പ്രചരണങ്ങൾ, അതൊക്കെ ദുരാരോപണങ്ങളാണ്. നമുക്കതിലൊന്നും പുതിയ ഒരു കാര്യവുമില്ല. നമ്മെക്കുറിച്ച് ആ പറയുന്നതൊക്കെ നാം ശിർക്കിലേക്ക് പോയി എന്ന പ്രചരണം, നാം ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണെന്ന പ്രചരണം, അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന ആരോപണം, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രസാദക കുറിപ്പായി വന്നതെന്താണ്? സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ, ഇതെത്രമാത്രം വലിയ ദുരാരോപണം തന്നെ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാര് മറുപടി കൊടുത്തത്. ഇതിൽ മാത്രമല്ല കെ ജെ യുവിന്റെ പേരിൽ ഇറക്കപ്പെട്ടിട്ടുള്ള ജിന്ന്, സിഹിറ്, ജിന്ന്, പിശാച്ച്, അതുപോലെ തന്നെ റുഖിയ ശർഇയ എന്ന പേരിലുള്ള പുസ്തകത്തിലും നമ്മുടെ പേരിൽ അതാ ചിലർ ആരോപണം ഉന്നയിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുജാഹിദുകൾ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്നും അതും ആരോപണം തന്നെ. കൂട്ടത്തിൽ ആരും അത് ചെയ്യുന്നവരില്ല എന്ന് ആ പുസ്തകത്തിലൂടെയും പ്രതിരോധിച്ചു. അങ്ങനെ അതാ സർവനിലക്കും പ്രതിരോധങ്ങൾ നടത്തിക്കഴിഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിലതാ അടക്കി നിർത്തിക്കഴിഞ്ഞ സമയത്തും പിന്നെയും അതാ പഴയ വീഞ്ഞ് പുതിയ ലാബുകളും ഒട്ടിച്ചുകൊണ്ട് അതേ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ശിർക്ക് ചെയ്യുന്നു, അതേ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ള പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടുകൊണ്ട് അതേ പലരുടെയും പേരില്ലത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പലരെയും ദഴ്വാരംഗത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പലരുടെയും പേരിൽ പല രൂപത്തിലുള്ള കുറ്റപത്രങ്ങളും തയ്യാറാക്കിക്കൊണ്ട് അതേ സമൂഹത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ രണ്ടു കൂട്ടരും പറയാൻ തുടങ്ങി. ഒരു കൂട്ടർ ഈ ശിർക്കുണ്ടെന്ന് പറഞ്ഞു, ഒരു കൂട്ടർ ശിർക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതാ സമൂഹത്തിന്റെ ഇടയിലേക്ക് അത് വല്ലാത്തൊരു ചർച്ചയായിക്കൊണ്ട് സമൂഹത്തിൽ തെരുവുകളിൽ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വന്നു. അവിടെയാണ് പരിഹാരം ഇനിയും വേണ്ടേ നീയുള്ളവൻ സമ്മേളന നഗരിയിൽ ചോദിച്ചത്. നമ്മൾ ഇങ്ങനെ പോകണോ? ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ്, അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പണ്ട് ദുർബലമാണ് ചർച്ച വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും പറയുന്നു, അത്
ദുർബലം തന്നെ. മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട, ചർച്ച വേണ്ട. ഇനി അതല്ല, ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത്. അപ്പൊ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല, ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത് എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ, ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച, അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്പദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത്, ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത്. ഇപ്പോഴും അതാണ് ആവർത്തിക്കാനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ആ നിലക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം, എന്ത് വേണം നമ്മൾ? നാം തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത്, ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ബിദഅത്തുകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം. കാരണം എന്താ? നമുക്ക് ചുറ്റുപാടുകളിലും ശിർക്കും ബിദഅത്തുകളും അതാ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബിദഅത്തുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇങ്ങനെ പരസ്പരം ചേരിതിരിഞ്ഞ് സമയം കളയേണ്ടവരല്ല. അതേ ശരിക്കും നിലവിലുള്ള യാഥാർത്ഥ്യമുള്ള ശിർക്കിനെതിരെ, ബിദഅത്തുകൾക്കെതിരെ ഒരേ സ്വരത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പോരാടേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഷഹാദത്ത് കലിമയുടെ അർത്ഥം തന്നെയും ആശയം തന്നെയും അട്ടിമറിക്കപ്പെട്ട നിലക്കല്ലേ ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ളത്? ഇന്നും അത് നിലനിൽക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ആശയത്തെ അമ്പിയാക്കൾ അതെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയത്തെ, സഹാബത്ത് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയത്തിലതാ സ്വന്തം വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ശിർക്കിലേക്ക് സമൂഹത്തെ നയിക്കുന്നു, കബറുകൾ കെട്ടി ഉയർത്തുന്നു, അതേ പ്രാർത്ഥനകൾ റബ്ബിലേക്കല്ലാതെ ഉയരുന്നു. ഈ ശക്തമായ നിലക്കുള്ള ഈ ശിർക്കിന്റെ പ്രചരണം ഈ മണ്ണിൽ നടക്കുമ്പോൾ ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യമല്ലാത്ത സാങ്കല്പികമായ ശിർക്കിന്റെ പേരിൽ ചേരിതിരിയാതെ പ്രിയമുള്ളവരെ നമുക്കൊന്നിച്ചുകൊണ്ട് അതേ ഒരുമയോടെ സ്നേഹത്തോടെ ഈ ശിർക്കുകൾക്കെതിരെ ബിദഅത്തുകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടതില്ലേ? കാരണമെന്താ? അള്ളാഹുവിന്റെ മഹിത മഹത്വമാർന്ന ഗുണങ്ങളിലാണ് മഹാത്മാക്കളെയും പങ്കുചേർക്കുന്നത്. പടച്ച റബ്ബിനെ പോലെ കാണുന്നവരുണ്ടെന്ന് പറയുന്നു, പടച്ച റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറയുന്നു, അള്ളാഹനെ പോലെ അറിവുള്ളവരുണ്ടെന്ന് പറയുന്നു, അള്ളാഹനെ പോലെ അറ്റമില്ലാത്ത അറിവും കഴിവുമുള്ളവരുമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ സമൂഹത്തിൽ എവിടെ നിന്ന് ആര് എപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും അതൊക്കെയും വേർതിരിച്ച് ആയിരങ്ങൾ, ഒരായിരം ആവശ്യത്തിന് ഒരായിരം സ്ഥലത്ത് വെച്ച് ഒരായിരം സമയങ്ങളിൽ ഒരായിരം ഭാഷകളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി വിളിച്ചു തേടുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീനിന് അതൊരു വിഷയമല്ല. അവന് അടുക്കേ അകലെ എന്ന പ്രശ്നമില്ല, അവന് ദൂരെ അടുത്ത് എന്ന പ്രശ്നമില്ല, അവന് രാത്രി പകൽ എന്ന പ്രശ്നമില്ല, അവന് ഭാഷയുടെ പ്രശ്നമില്ല, അവന് ചോദിക്കപ്പെടുന്ന വിഷയത്തിലും പ്രശ്നമില്ല, അവനെല്ലാത്തിനും ഖദീർ തന്നെ, എല്ലാം സമീഉ തന്നെ, എല്ലാം ബസീർ തന്നെ, എല്ലാം അലീം തന്നെ. ആ വിശ്വാസത്തിന് വിരുദ്ധമായിക്കൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കും പോലെ മഹാത്മാക്കളോടും ചോദിക്കാമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പലരെയും വിളിച്ചു തേടണം, പലരെയും വിളിച്ചുകൊണ്ട് തേടുകയാണ്. അതല്ലേ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോടും തേടുന്നത്, മുജീറ ഇർലി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയുദ്ദീനി ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു
فالله أعطاكه فأنت مالكه ونجه من لظى فيها مهالكه سلطان كل ولي محي الدين. ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോട് തേടുകയാണ് വളരെ മനസ്സുറപ്പോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, ഉറക്കം മാറ്റിവെച്ചുകൊണ്ട്, അശ്രദ്ധ പിടികൂടാതെ, ഉളുവെടുത്തുകൊണ്ട് വളരെയേറെ കൃത്യമായി വിളിച്ചോ? വിളിച്ചാൽ വിളിപ്പുറത്ത് ഞാനുണ്ടടോ? എന്റെ നാമം ഒരായിരം തവണ ഒറ്റക്കിരുന്ന് മനസ്സാന്നിധ്യത്തോടെ ശ്രദ്ധയോടെ വിളിച്ചാൽ من أجل دعوته فليدع يا عبد القادر محي الدين. ആ വിളി കേട്ടുകൊണ്ട് ഞാൻ ഉടനെ ഉത്തരം ചെയ്യുന്നു. ഇത് പ്രചരിപ്പിക്കുന്ന സഹോദരന്മാരെ, ഇതിൽ വീണുപോയിട്ടുള്ള പെട്ടുപോയിട്ടുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, അതേ എന്താണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാത്മാക്കളോട് തേടലാണ് ഏറ്റവും നല്ലത് എന്നിടത്ത് വരെ എത്തി. മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് കേട്ടോ, വാചകം ശ്രദ്ധിച്ചോളണം, നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതെ കേട്ടോ. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. മുഹിയുദ്ദീൻ മാലക്കൊരു ഫൈസി വ്യാഖ്യാനം കൊടുത്തതാണ്, ഇനിയും കേട്ടോ. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലെ കാര്യം നേടുന്നു എന്ന ഉറപ്പുള്ളൂ. ഉത്തരം കിട്ടുമെന്ന ഉറപ്പ് നമ്മൾ നേരിട്ട് ചോദിച്ചാലില്ല, അത് മഹാത്മാക്കൾ മുഖേന ചോദിച്ചാലേ കിട്ടൂ എന്ന് കൃത്യമായി തന്നെ എഴുതിവെച്ചു. ഇനിയും കേട്ടോ, മറ്റൊരു വിശ്വാസിയെ സഹായിയായി അംഗീകരിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണെന്നാണ് ഈ ആയത്ത് കുറിക്കുന്നത്. ഏതായത്ത്? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം അവരെ മിത്രങ്ങളാണ് എന്ന് ആയത്ത് കൊടുത്തിട്ട് ഫൈസി ാണ് മറ്റൊരു വിശ്വാസിയെ സഹായിയായി അംഗീകരിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണെന്നാണ് ഈ ആയത്ത് കുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കൽ കുഫറിന്റെ ലക്ഷണമായി കാണാൻ പ്രയാസമില്ല. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഈ പറഞ്ഞത്? മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം തേടാത്തവൻ, അതേ അവനിൽ കുഫറിന്റെ ലക്ഷണം തന്നെ, ഈമാനില്ല. ഫൈസിയത് പച്ച മലയാളത്തിൽ എഴുതിവിട്ടു. മാത്രമല്ല അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കലല്ലേ ഏറ്റവും നല്ലത് എന്ന ചോദ്യം അസ്ഥാനത്തും അപകടവുമാണ്. ഫൈസി എഴുതുകയാണ്, മറിച്ച് ആരെല്ലാം നമ്മുടെ സഹായികളായി അള്ളാഹു അംഗീകരിച്ചോ അവരെയെല്ലാം സഹായികളാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, ഇതുകൊണ്ടേ യഥാർത്ഥ വിശ്വാസിയാണെന്ന് തെളിയൂ. അപ്പൊ യഥാർത്ഥ മുഅ്മിനാകണോ? റബ്ബിനോട് നേരിട്ട് ചോദിക്കലല്ല, മഹത്തുക്കളോട് ചോദിച്ചോ? അതല്ലേ നമ്മുടെ ിലൊക്കെ പ്രചാരത്തില്ലതാ. അവര് സമൂഹത്തോട് പറഞ്ഞത് മമ്പുറത്തെ തങ്ങളെ വിളിച്ചോ, ഇടങ്ങേറ് വരുമ്പോ വിളിച്ചോ, മമ്പുറത്തെ എന്ന് വിളിച്ചോ, നിങ്ങൾക്ക് അതാ ഏതു പ്രയാസത്തിലും തങ്ങള് രക്ഷക്കെത്തും എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ കാലഘട്ടം തീർന്നില്ലല്ലോ. ആയത്ത് വരെ തെളിവാക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പോലും ഉണ്ടത്രേ. എന്താണ് ഖുർആനിൽ പറയുന്നത്? വൈദാ സഅലക ഇബാദീ അന്നി ഫൈനീ ഖരീബ്. എന്റെ അടിമകൾ എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അടുത്തവനാണ്. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. എന്നിട്ട് ഈ ഫൈസി
ഈ ഫൈസി എന്ത് ചെയ്യാണ്? ഇത് കണ്ടോ, അൽ മുബാറക് ബുക്ക് ഹൗസ് തങ്ങൾ റോഡ് തിരൂർ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതെ, അതിന്റെ അവസാനം ഇയാൾ കൊടുക്കുന്നു. ഈ ആയത്ത് തന്നെ പറയുന്നത് അള്ളാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടതെന്നാണ്. നമ്മിൽ പലരും ഇത് ചിന്തിക്കാറില്ല. കണ്ടോ, അള്ളാഹുവുമായിട്ട് അടുക്കണമെങ്കിൽ പ്രവാചകനെ ആദ്യം സമീപിക്കണം. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, ദ്വയാർത്ഥമുള്ള വാചകമാണ്, പക്ഷേ മുസ്ലിയാർക്ക് ദുരുദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലൂടെയല്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അത് ശരി തന്നെയാണ്, പക്ഷേ മുസ്ലിയാരുദ്ധരിച്ച കുതന്ത്രം വേറെയാണ്. റസൂലുള്ളാഹിനോട് തേടിയാലല്ലാതെ അള്ളാഹുവിങ്കലേക്ക് എത്താനാവില്ല എന്ന് പറയാനാണ് ഇയാൾ ഈ വാചകം തിരികെ കയറ്റിയത്. കേട്ടോ, അവസാനം പറയുന്നത് കേട്ടോ, എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ അഥവാ ഇതാ സഅല കഴിബാദി എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കുമെന്നാണ്. അള്ളാഹിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കുമെന്നാണ്. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. കണ്ടോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാത്തവർക്ക്, അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നവർക്ക് അള്ളാഹിനോട് അടുപ്പം കിട്ടൂല, ഉത്തരം കിട്ടൂല. കുറച്ചുകൂടി കടന്നുകൊണ്ട് അൽ ഇർഫാദ് മാസികയിലൂടെ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാത്രമേ തേടാൻ അർഹതയുള്ളൂ. അള്ളാഹുവിനോട് തേടാൻ അർഹത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ്. അതുകൊണ്ട് മുഴുവൻ വിളികളും വിളിച്ചോ യാ റസൂലല്ലാഹ യാ അക്റമൽ ഖൽഖി മാലീ മന്നലൂദു ബീ ശിവക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചോളാൻ അതേ പതിനായിരങ്ങളെ വിളിച്ചുകൂട്ടിയ സലാത്ത് നഗറുകളിൽ വെച്ച് ഓ തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് ആമീൻ ചൊല്ലുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ അതുകൊണ്ടും തീർന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അതേ മുമ്പൊരു സഖാഫി ഒരു പുസ്തകം എഴുതിയപ്പോൾ വലവന്നഹും ഇല്ലലമു അൻഫുസഹും എന്ന ആയത്തിന് നബിയോടും പ്രാർത്ഥിച്ചാൽ എന്ന അർത്ഥം കൊടുത്തപ്പോൾ മുജാഹിദ് കേരളം അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. ആ ദുർവ്യാഖ്യാനം ആളത്തിലൊളിച്ചിട്ടുണ്ട്. പക്ഷേ താത്തൂർ ശുഹദാക്കൾ എന്ന പേരിൽ താത്തൂർ ജുമാ മസ്ജിദുകാർ പ്രസിദ്ധി ീകരിച്ചിട്ടുള്ള താത്തൂർ ശുഹദാക്കളുടെ മധു പറഞ്ഞുകൊണ്ടുള്ള പുസ്തകത്തിൽ അതാ വീണ്ടും അത് എഴുതി വച്ചു. ശ്രദ്ധിച്ചോ മുസ്ലിമേ, അള്ളാന്റെ ആയത്തുകൾക്കെതിരെയുള്ള ക്രൂരമായ കയ്യേറ്റം കേട്ടോ നിങ്ങൾ. ആ വാചകം ഖുർആൻ പറയുന്നു, സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ നിശ്ചയം അവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവിനോടും റസൂലിനോടും പൊറുക്കൽ തേടിയാൽ തൗബ സ്വീകരിക്കും ുന്നവനായും കരുണ കാണിക്കുന്നവരായും അള്ളാഹുവിനെ അവർ എത്തിക്കും. ഇന്നാലില്ലാജിറോൻ. ഇതിലേറെ അപകടം ഇനി എന്തു വേണം? റസൂലുള്ളാന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹിനോട് തേടണം എന്ന് പറഞ്ഞതിന് ബദലായിക്കൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും പൊറുക്കൽ തേടിയാൽ എന്ന് അർത്ഥം മാറ്റുന്നു. ഈ രൂപത്തിലുള്ള ക്രൂരമായ കയ്യേറ്റങ്ങൾ കടന്നേറ്റങ്ങൾ ഏറ്റവും വലിയ പ്രമാണമായ ഖുർആനിന് നേരെ ഉതിർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമ്മൾ തല്ലാണോ വേണ്ടത്? നമ്മൾ മുശ്രിക്കുക എന്ന് പറയാണോ വേണ്ടത്? അതേ, അവിടെ നമ്മൾ ചിന്തിക്കണം, ശരിക്കും ചിന്തിക്കണം. ഈ രൂപത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ പച്ചയായി സമൂഹത്തിൽ നടക്കുകയാണ്. എന്നിട്ട് അവരാണിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള തൗഹീദ് സുഭദ്രമാണ്, അചഞ്ചലമാണ്, ഞങ്ങളുടെ കയ്യിലുള്ള തൗഹീദ് വളരെ ക്ലിയറാണ്. സർവരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന കൗമ് അതേ വഖദ് ഹസ്സനി ബിൽ ഇൽമി വത്തസ്രീഫി ഇൻ ഖുൽതു കുൻ യകുൻ ബിലാ തസ്വീഫി.
അഥവാ അവരുടെ ശൈഖുമാര് പാടുകയാണ്, എനിക്കല്ലാ അറിവ് തന്നിട്ടുണ്ട്, എനിക്ക് ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇൻകുൽ തുകുൻ ബിലാ തസ്വീഫി, ഞാനെങ്ങാനും ഒരു വസ്തുവിനോട് കുൻ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉടനെ ഉണ്ടാകുന്നതാണ്. ബിലാ തസ്വീഫി, പിന്നെ കൊന്നും കാത്തു നിൽക്കില്ല, പറഞ്ഞാൽ പറഞ്ഞു തീരും മുമ്പേ, ഞാൻ പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ വിശേഷണമായി കൊണ്ടവൻ പറഞ്ഞതാണ്. അതേ റബ്ബൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോടവൻ പറയുകയേ വേണ്ടോ, കുൻ ഫയകൂൻ, അതേ ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്ക് ഉണ്ടായിത്തീരുന്നു. ഇതേ അവകാശവാദം പോലും ഉന്നയിക്കുന്ന ശൈഖുമാരെന്ന് പറയുന്ന സൂഫികൾ, ഇവരിവിടെ തീർത്തൊരു വിശ്വാസമുണ്ട്, ഇവരിവിടെ ഉണ്ടാക്കി തീർത്ത ഒരു വിശ്വാസമുണ്ട്. ഏതാണ് ആ വിശ്വാസം? ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അതേത് കക്ഷിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ഒന്ന് ഗ്രഹിക്കും, ലോകത്തിന്റെ കൺട്രോൾ പടച്ച റബ്ബിന്റെ കയ്യിലല്ലേ? ആ റബ്ബദാ ഇവരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന പോലും ഇവിടെ അതാ ലോകത്തിന്റെ അച്യുതണ്ടെന്ന പേരിൽ ഒരാളെ കൊണ്ടുവന്ന് അതേ സ്ഥാനക്കയറ്റം കൊടുത്തു. അയാൾക്കാണ് ഖുത്ബുൽ അഖ്താബ് എന്ന പേര് കൊടുത്തത്. പിന്നെ അതാ ഹൗസുൽ എന്ന പേര് കൊടുത്തു, അബ്ദാലുകൾ എന്ന പേര് കൊടുത്തു, നുഖബാവുകൾ എന്ന പേര് കൊടുത്തു, നുജബാക്കൾ എന്ന പേര് കൊടുത്തു, ഔതാദുകൾ എന്ന പേര് കൊടുത്തു. ഈ വിശ്വാസം പഴച്ച ഈ സൂഫി വിശ്വാസം കേരളത്തിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളത്തിലതാ ഒട്ടേറെ കുത്തുബുകളുടെ രംഗപ്രവേശം. മമ്പുറത്ത് തങ്ങളതാ കുത്തുബുസമാൻ എന്നല്ലേ അറിയപ്പെടുന്നത്. മമ്പുറത്ത് തങ്ങളാണ് ഇവിടെ കുത്തുബുസമാനായിട്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് എഴുതിയത്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് വന്ന ഒരു ലേഖനത്തിലതാ ഹെഡിങ് തന്നെ എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഓർത്തുവെക്കണം, കുത്തുബുസമാൻ സമൂഹത്തെ നിയന്ത്രിക്കുന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് കുത്തുബുസമാനാണ് കേട്ടോ. എന്തൊക്കെ അവർ ചെയ്യുന്നത്? പ്രപഞ്ചത്തെ സമതുലിതമായി നിലനിർത്തുക. ഇവിടെ സമതുലിതമായി പ്രപഞ്ചം പൊട്ടലും വിള്ളലുകളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടുത്തെ എല്ലാ ഗോളങ്ങളെയും നിലനിർത്തണം കുത്തുബുസമാൻ ചെയ്യുന്ന പണികളാണ് കേട്ടോളണം നിങ്ങൾ. ഭൂമിയിൽ മഴ വർഷിപ്പിക്കുക, സസ്യലതാദികൾ മുളപ്പിക്കുക, ഭൂനിവാസികൾക്ക് അന്നം നൽകുക തുടങ്ങിയ അതിഭൗതിക കാര്യങ്ങൾ പോലും അത്തരം കുത്തുബുകളുടെ ശ്രദ്ധയും ദൈവാനുമതി പ്രകാരമുള്ള സ്വാധീനവും ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. താൻ ജീവിച്ച കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങളെന്ന് പ്രസ്താവിക്കുന്നതിലൂടെ തന്നെ ഈ ലേഖനം അതിന്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അപ്പൊ മമ്പുറത്തെ തങ്ങളതാ കുത്തുബുസമാൻ എന്ന് പറയുമ്പോ പ്രപഞ്ചത്തിന്റെ ഗോളങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി, മഴ പെയ്യിപ്പിക്കുന്ന വ്യക്തി, സസ്യലതാദികളെ മുളപ്പിക്കുന്ന വ്യക്തി, ഇവിടെയുള്ള ഭൂവാസികൾക്ക് റിസ്ക് നൽകുന്ന വ്യക്തി. അങ്ങനെ അതാ ഓരോ കാലത്തും ഇങ്ങനെ കുത്തുബുകളുണ്ട്. ആ കുത്തുബുകൾക്ക് താഴെ പിന്നെയും കാറ്റഗറികളുണ്ട്. ഹൗസുണ്ട്, അബ്ദാലുണ്ട്, നുഖബാവുണ്ട്, നുജബാവുണ്ട്. എല്ലായിടത്തും അവരതാ ഓടിയെത്തുന്നു. അവർക്കതാ ഒരു പ്രശ്നവുമില്ല. ലോകം മുഴുവൻ അവരുടെ കാൽ കീഴിൽ ചുരുട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറഞ്ഞത് നിശാപ്രാർത്ഥന, നിശാപ്രാർത്ഥന. മമ്പുറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചും പ്രഭാത നേരത്ത് മസ്ജിദുൽ ഹറമിൽ വെച്ചും പതിവായി അനുഷ്ഠിച്ചിരുന്ന മമ്പുറം തങ്ങൾ സാധാരണക്കാരനിൽ സാധാരണക്കാരനും ജനകീയനുമായിട്ടാണ് ജീവിച്ചത്. മമ്പുറത്തെ തങ്ങളെ പറ്റി പറഞ്ഞു. അതെന്താ നിശാപ്രാർത്ഥന അഥവാ ഇശാനിസ്കാരം? അദ്ദേഹം മമ്പുറത്തെ സ്വന്തം വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് എന്നും നിസ്കരിക്കും, സുബഹിക്കോ മസ്ജിദുൽ ഹറമിലെത്തും. ഇത് ഒരീസ്ത പരിപാടിയല്ല, എല്ലാ ദിവസവും മഹാനവരുകളുടെ പരിപാടി അതായിരുന്നു. കാരണം കുത്തുബുകൾക്കുണ്ടോ വല്ല പ്രശ്നവും? അവര് ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയല്ലേ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. കടലിൽ വെച്ച് മമ്പുറം തങ്ങളോട് തേടിയപ്പോൾ ഉടനെ അതാ മമ്പുറം തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് സുന്നി
വോയിസുകാരൻ എഴുതിവിട്ടത്. മമ്പുറത്ത് തങ്ങളോട് കടലിൽ വെച്ച് കുടുങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മമ്പുറത്ത് തങ്ങളതാ സഹായത്തിന് ഓടിയെത്തുന്നു. ഇങ്ങനെ ഔലിയാക്കളെ പറ്റിയുള്ള വ്യത്യസ്തത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടായി. അതെ, ഇതൊന്നും ഇസ്ലാമിന് പരിചയമുള്ള ഔലിയാക്കളല്ല. നിസ്കരിക്കാത്ത ഔലിയാക്കളെ പറ്റി പറഞ്ഞു, അവര് നിസ്കരിക്കുന്നത് കാണൂല, അതുകൊണ്ടല്ലേ മടവൂരിലുള്ള സി എം വലിയ നിസ്കരിക്കുന്നില്ലെന്ന പരാതിയുമായി ചെന്ന മുരീദിനോട് കൈവെള്ള കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം വീട്ടിലെ വാതിലടച്ച് വാതിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അവിടെ അതാ കൈവെള്ളയിലും വാതിൽ പൊളിയിലും ഒരു സ്ക്രീൻ തെളിയുന്നു. പരിശുദ്ധ കഅബയതാ തെളിയുന്നു. കഅബയിലതാ കഅബയുടെ പരിസരത്ത് ഹറം മസ്ജിദിൽ വെച്ച് അതേ സി എം മടവൂരി ഇമാമായിക്കൊണ്ട് നിസ്കാരം നടത്തുന്നു. ഈ രൂപത്തിലുള്ള വിശ്വാസം മുസ്ലിമേ, ഏതായത്തുകൊണ്ടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് ഹദീസ് കൊണ്ടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് സഹാബത്തിന്റെ പിൻബലമാണ് നിങ്ങൾക്കുള്ളത്? ചിന്തിക്കണേ. കക്ഷിത്വം മാറ്റിവെച്ചുകൊണ്ട് ഇതെന്റെ പരലോകത്തിന്റെ രക്ഷക്കാവശ്യമുള്ള കാര്യമല്ലേ പറയുന്നതെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് മനസ്സിലാക്കണം. തീർന്നില്ലല്ലോ, സി എം മടവൂരത നോമ്പെടുക്കൂലാന്നാണ് പറയുന്നത്. പരിശുദ്ധ റമദാനിന്റെ പകൽ സമയത്ത് പോലും ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. കാണാൻ വരുന്ന മുരീദുമാരുടെ മുമ്പിലേക്ക് കുടിച്ച ചായയുടെ ബാക്കി കൊടുത്തുകൊണ്ട് കുടിപ്പിച്ചു നോമ്പ് ബാത്തിലാക്കിപ്പിക്കുന്നു. എന്നിട്ടും പറയുന്നു, സാക്ഷാൽ സുന്നത്ത് ജമാഅത്തിന്റെ വലിയാണ് ഞങ്ങളുടെ സി എം എന്ന്. തീർന്നില്ല, സ്വർണ മോതിരം ധരിക്കുന്നു, സ്വർണ ചൈര് ധരിക്കുന്നു. മമ്പുറത്ത് തങ്ങളുപ്പാപ്പാനെ കുറിച്ച് വരെ മൗലിദിൽ പറയുന്നത് അദ്ദേഹം അതാ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു എന്നാണ്. സ്വർണ മോതിരം ധരിച്ചിരുന്നു, പട്ടുവസ്ത്രം മമ്പുറത്തപ്പാപ്പ ഉടുത്തിരുന്നു എന്നാണ് മമ്പുറത്ത് തങ്ങളുടെ പേരിലുള്ള മൗലിദിൽ പോലും കാണുന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കൾ ഇങ്ങനെയാണോ? ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രമാണങ്ങളിലുള്ളവർ? തീർന്നില്ലല്ലോ, ഇവർക്കൊന്നും ഒരൊറ്റ ശരീരമല്ല, 300-400 ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. മക്കത്തുമുണ്ട്, മുക്കത്തുമുണ്ട്, പാലക്കാടുമുണ്ട്, കോഴിക്കോടുമുണ്ട്, കണ്ണൂരുമുണ്ട്, പഴയങ്ങാടിയിലുമുണ്ട്, തിരൂരുമുണ്ട്. ഓരോ സ്ഥലത്തും ഇവർ തന്നെയുണ്ട്. കാരണം ധാരാളം ശരീരങ്ങളാണ്, ഒരുപാട് ശരീരങ്ങളാണ്. ഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ശരീരമേ അവിടുത്തേക്കുണ്ടായിരുന്നുള്ളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പ്രവാചകനും കൂടെ ഹിജ്റ പോകുമ്പോൾ ഒരൊറ്റ ശരീരമല്ലേ ഉള്ളോ, വേറൊരു ശരീരം പകരം കൊടുക്കാനുണ്ടോ? ഇല്ല. ഈ രൂപത്തിലൊക്കെ മഹാന്മാരെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ മാത്രല്ല, ഇവർക്ക് വിവിധ ശരീരങ്ങൾ ഉണ്ട് എന്ന് മാത്രല്ല, ഇവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ രാജ്യത്തതാ നിങ്ങൾ ലോകത്തെമ്പാടും പല സ്ഥലങ്ങളിലും ഒരേ നബിമാരുടെ പേരിൽ തന്നെ ഒന്നിലധികം ഖബറുകൾ. അയ്യൂബ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ഹൂദ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, അതേ മൂസ നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ഷുഐബ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ഔലിയാക്കളുടെ പേരിൽ പലയിടത്തും ഖബറ്. അതേ ഈ തിരൂരിലും ഇല്ലേ ഒരു ചരിത്രം, പുതിയങ്ങാടിയിൽ യാഹൂ തങ്ങളുടെ പേരിൽ രണ്ട് ജാറങ്ങൾ. എങ്ങനെ ഇത് രണ്ടിലും ആളുണ്ടോ? എങ്ങനെ ഇത് രണ്ടും കൂടെ ശരിയാവും? അതിനൊക്കെയും ഫത്വ റെഡിയല്ലേ? എന്താ കാരണം? മഹത്തുക്കളായ ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതേ ആഴിക്കടലിലുള്ള മത്സ്യങ്ങൾ ഊളിയിട്ട് പോകും പോലെ അവർക്കിങ്ങനെ എല്ലാ കബറുകളിലേക്കും ഉദ്ദേശിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നു. അതുകൊണ്ട് ഇന്നൊരിടത്താണെങ്കിൽ നാളെ മറ്റൊരിടത്താണ്. അതുകൊണ്ട് ഏത് കബറിങ്ങൽ പോയാലും അവിടെയൊക്കെ അവരുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാരു പഠിപ്പിച്ചതാണ്? എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? എവിടെ നിന്ന് പഠിപ്പിക്കപ്പെട്ട തത്വമാണ്? സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. തീർന്നില്ലല്ലോ, ഇവര് പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരതാ
മലക്കുൽ മൗത്തിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നു, പിരിച്ചുവിടും എന്ന ഭീഷണിപ്പെടുത്തുന്നു. ഒരൌലിയ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ 19 കുട്ടികൾ പിന്നാലെ കൂടിയിട്ട് എന്തോ പരിഹസിച്ചു പോലും ആ നേരത്തി ഔലിയ എന്ന് പറയുന്ന വിദ്വാൻ മലക്കുൽ മൗത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു പോലും അദ്ദേഹത്തിന്റെ ഭാഷയിൽ, യാ അസ്രായീൽ, ഓ അസ്രായീലേ, ഈ 50 കുട്ടികൾ എന്നെ കളിയാക്കുന്നുണ്ട്, ഒരെണ്ണത്തെ വിടാതെ 50 എണ്ണത്തിന്റെയും റൂഹ് ഇപ്പൊ പിടിച്ചോളണം, ഇല്ലെങ്കിൽ മലക്കുകളുടെ ഡ്യൂട്ടിയിൽ നിന്ന്, ആ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ഇത് കേട്ട് പേടിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അതേ മലക്കെന്തു ചെയ്യുന്നു, 50 കുട്ടികളുടെയും റൂഹ് പിടിക്കുന്നു. അതേ ഫാസ്ബഹു മൗതാജ്മഴീൻ, അവരെല്ലാവരും മരിച്ചു വീഴുന്നു. ഇതെന്ത് ഇസ്ലാമാ, ഇതെന്ത് ഔലിയാക്കളാ, ഇതെന്ത് പ്രമാണങ്ങളിലുള്ളതാ, ഇതാര് പഠിപ്പിച്ചതാ? പ്രിയമുള്ളവരെ, ഇതൊന്നും ഞാൻ ആരുടെയും പേരിൽ ആരോപിക്കുകയല്ല. എന്റെ സമയക്കുറവ് കൊണ്ട് അതേ പ്രമാണങ്ങളിൽ നിന്ന്, അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും നിഷേധിക്കാൻ ഇന്നുവരെ ഒരുത്തർക്കും സാധിച്ചിട്ടില്ല, തീർന്നില്ലല്ലോ. മുൻകർണ കീർണവരെ പേടിപ്പിച്ചയക്കാൻ കഴിവുള്ള ഔലിയാക്കന്മാര് ചോദ്യത്തിന് വേണ്ടി ഖബറിൽ മലക്കുകൾ വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ വിഷമിച്ച നേരത്ത് അടിക്കാൻ ദണ്ടോങ്ങിയപ്പോൾ ആ വടി തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എന്റെ മുരീദിനോട് ഇനി മേലാൽ ചോദ്യം ചെയ്യാൻ പോകരുതെന്ന കരാറ് വാങ്ങുന്നു. അതേ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തി കണ്ണുരുട്ടി പേടിപ്പിച്ച് തിരിച്ചയക്കുന്നു. ഈ വിശ്വാസങ്ങളൊക്കെ ഔലിയാഇന്റെ മഹത്വങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് പ്രിയമുള്ള മുസ്ലിമേ, നമുക്ക് റെസ്റ്റ് എടുക്കാൻ നേരമുണ്ടോ? നമുക്ക് വിശ്രമിക്കാനായോ? നമുക്ക് പതറി പിന്നാറാനായോ? ഇല്ല, ഇല്ല. ആദർശ രംഗത്തുള്ള ഈ കുത്തൊഴുക്ക് ശക്തമായി തന്നെ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ഇത്തരം വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരതാ ഹറമിൽ പോയാൽ പോലും അവിടുത്തെ ഇമാമുകളെ തുടരാത്ത കാലമാണിത്. നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ചില്ലറയല്ല. മദീനത്തെ ഹറം പള്ളിയിലും മക്കയിലുള്ള ഇമാമുമാരെ പോലും തുടരാൻ പാടില്ലെന്ന് ഇവിടെ വന്നുകൊണ്ട് അനുഭവങ്ങൾ വിശദീകരിക്കുന്ന തങ്ങന്മാർ ഇതിന്റെ പരിസരത്തുണ്ടെന്നാ ഞാൻ പറയുന്നത്. വൈലത്തൂർക്കാരൻ ഒരു തങ്ങളതാ അയാളതാ മല അവരുടെ ക്ലാസ് റൂമിൽ വെച്ച് കുട്ടികളോട്, ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അയാൾ പറയുന്നു, അയാൾ മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ജുമാക്ക് പോയി പോലും. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ ജുമാക്ക് ചെന്നപ്പോൾ അവിടെ ഖുതുബ തുടങ്ങിയിരിക്കുന്നു. അന്ന് ഖുതുബ നിർവഹിക്കുന്ന അവിടുത്തെ ഇമാമതാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. കട്ട പിടിച്ച് കിടന്നിരുന്ന കൂരിരുട്ടിൽ ശിർക്കിന്റേതായ അന്ധത ബാധിച്ച് കിടന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മന്ത്രധ്വനിയുമായി കടന്നു വന്നുകൊണ്ട് പോരാട്ടം നടത്തിയ മഹാന്മാരായ നേതാക്കളെ കുറിച്ച് മിമ്പറിൽ വെച്ച് ഖതീബ് പ്രശംസിച്ച് അവർക്ക് വേണ്ടി റഹ്മത്തിനെ തേടുന്നു. വൈലത്തൂർക്കാരൻ തങ്ങൾ എന്ത് ചെയ്യുന്നു? പള്ളിയിലെത്തിയപ്പോൾ ഇതാണ് കേൾക്കുന്നത്. അയാൾക്ക് സഹിച്ചില്ല. മൂപ്പര് ചോദിച്ചു പോലും, ഹുയിസ് ആരായിവരൊക്കെ എന്ന് ചോദിക്കുന്നു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോ ഇബ്നുൽ ഖയ്യിമോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ, അവർക്കൊക്കെ തെറിയത്ത് പറയുന്ന ഇവനാരടാ എന്നും പറഞ്ഞിട്ട് മൂപ്പര ജുമഅക്ക് പങ്കെടുക്കാതെ ളുഹ്ർ നിസ്കരിച്ചു പോകുന്നു. ആലോചിച്ചു നോക്കണം, മഹാന്മാരായ പണ്ഡിതന്മാരെ ഒന്ന് പ്രശംസിച്ചു പറഞ്ഞ ആ ഇമാമിങ്ങളെ തുടർച്ച പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയില്ലെന്ന് ജുമഅക്ക് പങ്കെടുക്കാതെ പിരിഞ്ഞു പോകുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, അതേ കൊരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന നിലക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമതാ ഒരു മൗലവി നിന്നുകൊണ്ട് പറയുന്നു, ഇബ്നു അതായില്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളാരാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്ന തൗഹീദിന്റെ പടഹധ്വനി മുഴക്കിയിട്ടുള്ള മഹാരഥനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ മുർത്തദ് എന്ന് പറയുന്നയാള്,
മതത്തിൽ നിന്ന് പോയവനെന്ന് പറയുന്നയാള്, വാല്ലെന്ന് വിളിക്കുന്നയാള്, പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണെന്ന് വിളിക്കുന്നയാളാണ്. അതേ ഇബ്നു തായില്ലാഹി സിക്കന്ദരിയുടെ പള്ളിയിലേക്ക് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോകുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, അയാളുടെ പിന്നിൽ തന്നെ തുടർന്ന് നിസ്കരിക്കുന്നു. നിസ്കാര ശേഷം ഇയാളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, പരസ്പരം പുകഴ്ത്തുന്നു, പല ചർച്ചകളും നടക്കുന്നു. എന്തിനാ സമ്മേളനത്തിൽ അത് പറഞ്ഞത്? എതിരാളി എത്ര ശക്തനാണെങ്കിലും, എത്ര വലിയ അഭിപ്രായ വ്യത്യാസമുള്ള എതിരാളിയാണെങ്കിലും അതേ സൗമ്യമായി വർത്തിക്കണം, നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്ക് ഗുണകാംക്ഷ കാണിക്കണം, നസീഹത്ത് മനസ്ഥിതി വേണം. ഒരിക്കലും ചീത്ത പറയല്ല, ഒരിക്കലും എതിര് പറയല്ല, ഒരിക്കലും ഭത്സിക്കല്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നു. മാത്രമല്ലല്ലോ, അതേ കഴിഞ്ഞേന്റെ ചാവക്കാട് പ്രസംഗത്തിൽ ഉള്ളവൻ പറഞ്ഞു, ആ കഥ നിങ്ങൾ തള്ളിക്കളയേണ്ടതാണ്, ആ കഥ നിങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട്. കാരണം അത് സൂഫികൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് മാർക്കറ്റ് ഉണ്ടാകാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ വെച്ചുകെട്ടിയ ഒരു കെട്ടുകഥ മാത്രമാകുന്നു. നമ്മൾ പറഞ്ഞു അത് പിൻവലിക്കണം, ആ കഥ അത് കള്ളക്കഥയാണ്. മാത്രല്ല നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ട് എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാലോ, ഏതുപോലെ ഇനി ഹദീസ് സഹിഹാണെന്ന് വന്നാലോ, ഇതിന് ചർച്ച എണീക്കുന്നില്ലേ? അതേപോലെ പറയട്ടെ, ഇനി ആ കഥ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താണ്? നമ്മുടെ ശത്രുവുമായി വളരെ നല്ല നിലക്ക് വർത്തിക്കണം, സൗമ്യനാകണമെന്നല്ലേ? ഓ പ്രിയപ്പെട്ട മൗലവി, നിങ്ങൾ ആ സമ്മേളനത്തിൽ നിങ്ങൾ ഈ കഥ എന്തിനു വേണ്ടി ഉദ്ധരിച്ചുവോ, അത് ഉദ്ധരിച്ച് ഒരു മിനിറ്റ് തികയുന്നതിന്റെ മുമ്പേ നിങ്ങൾ കൊടുത്ത സന്ദേശത്തെ നിങ്ങൾ തന്നെ തകർത്ത് കളഞ്ഞില്ലേ? നിങ്ങൾ എതിരാളികളായി കാണുന്നവരെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നാവ് നീളമുണ്ടായാൽ പോരാ, ആയിരക്കണക്കിന് പ്രസംഗം നടത്തിയാൽ പോരാ, തഖ്‌വ വേണം, തസ്കിയത്ത് വേണം, അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കിതാബ് പഠിക്കണം, പഠിക്കാതെ സമൂഹത്തിന്റെ മുമ്പിൽ കൊരച്ച് ചാടരുതേ എന്ന് വരെയുള്ള വാക്കുകൾ പ്രയോഗിച്ചില്ലേ? അതേ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ഇബ്നു തായില്ലാഹി സിക്കന്ദരി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് ആ സമീപനങ്ങളൊക്കെ നല്ല നിലക്ക് ഇത്രയും കാണിച്ചു എന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ പ്രസംഗത്തിലെങ്കിലും, നിങ്ങളെങ്കിലും, ഇനി പുറത്ത് വെച്ച് വേണ്ട, അവിടെ വെച്ചെങ്കിലും അതൊന്ന് മാനിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കിയ കള്ളക്കഥയുടെ സന്ദേശമൊന്ന് നിങ്ങളെങ്കിലും ഒന്ന് മാനിക്കാൻ തയ്യാറായോ മൗലവി? നിങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. കൊരച്ച് ചാടരുതെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പ്രസംഗം അവസാനിപ്പിച്ചത്? അപ്പൊ പിന്നെ എന്തിനങ്ങളാ കഥ പറഞ്ഞത്? നിങ്ങൾ പിന്നെ എന്തിനാ അത് പറഞ്ഞത്? ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് വളരെ എതിർപ്പുള്ള ഇബ്നു തായില്ലാഹി സിക്കന്ദരിയോട് വളരെ നല്ല നിലക്ക് വർത്തിച്ചു എന്ന് പറയാനാ നിങ്ങളത് കൊണ്ടുവന്നത്? പക്ഷെ നിങ്ങൾക്കത് ബാധകല്ലേ? നിങ്ങളുടെ എതിരാളികളായി നിങ്ങൾ എണ്ണിയ ആളുകൾക്കത് ബാധകല്ലേ? അവരെ ഇങ്ങനെ ഭത്സിക്കണമെന്നാണോ? അവരെ ചീത്ത പറയണമെന്നാണോ? അവരെ തസ്കിയത്തില്ലാത്തവരാക്കണമെന്നാണോ? അവരുടെ നാക്കിന് നീളം കൂടുതലാണെന്ന് പറയണമെന്നാണോ? സ്റ്റേജിലേക്കും സദസ്സിലേക്കും തസ്കിയത്ത് പറയുന്നു, സ്വന്തത്തോടത് പറയാത്തവരും ചെയ്യാത്തവരുമാണെന്ന് പറയാനാണോ? അഖ്ലാഖുൽ ഉലമാ എന്ന കിതാബ് ഓതി പഠിക്കാത്ത ജാഹിലുമാരാണെന്ന് പറയാനാണോ? കൊരച്ചു ചാടണം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു എന്തു മാന്യതയായത്? അതുകൊണ്ട് ഇനിയും പറയുന്നു, ആ സിക്കന്ദരി ഷെയ്ഖിന്റെ കള്ളക്കഥ നിങ്ങൾ സ്വന്തം കൊണ്ട് നടന്നാൽ മതി, അത് മുജാഹിദ് കേരളത്തിന് വേണ്ട, ഞങ്ങൾക്കങ്ങനത്തെ ഒരു സന്ധി വേണ്ട. അതേ ആദർശം ഒരാളുടെ കാൽക്കൽ കൊണ്ടുപോയി പണയപ്പെടുത്തിക്കൊണ്ട് ഇനി മർക്കസിൽ പോയിട്ട് അവിടെ അസറോ മഗ്‌രിബോ ഇശയോ നിസ്കരിക്കാനോ, ഇനി വേണമെങ്കിൽ ഒന്ന് സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് മുടി ജ്യൂസ് കുടിക്കാനോ മുജാഹിദ് കേരളത്തെ കിട്ടും. അയാളിപ്പൊ മുടി ജ്യൂസും നിർത്തി, മുടിയുടെ ജ്യൂസ് മാത്രമല്ല ഇപ്പൊ പറയുന്നു, ഞങ്ങളുടെ മർക്കസിലെ വെള്ളത്തിന് ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങളുടെ മർക്കസിലെ വെള്ളം അതാ സംസം വെള്ളമാണ്, സംസം വെള്ളത്തിൽ ഞങ്ങൾ ആ മുടിയൊന്നിട്ട് ഇളക്കും, എന്നിട്ടത് വലിയ ചെമ്പിലെ കൊഴിക്കും, ആ വലിയ ചെമ്പിലേക്ക് ഞങ്ങൾ ഇക്കുറി പുതിയ ഒരു ചേരുവ കൂടി ജ്യൂസിൽ ചേർക്കുന്നുണ്ട്. അതേ എന്താണെന്നറിയാമോ? മദീനത്തെ മണ്ണ് കൂടി ചേർക്കുന്നു, മദീനത്തെ മണ്ണ് കൂടി ചേർക്കുന്ന മുടിമൺ ജ്യൂസാണ് ഇക്കുറി വിതരണം.
കുടിച്ചോ, സൗഹാർദ്ദം പറയുന്നവരെ പോയി നിസ്കരിച്ചോ, തുടർന്നോ കുടിച്ചോ. പക്ഷേ മുജാഹിദുകളെ നിങ്ങൾ തയ്യാറുണ്ടോ ആ വെള്ളം കുടിക്കാൻ, അവിടെ പോയി തുടരാൻ, അവിടെ പോയി ആ ദർശം പണയപ്പെടുത്താൻ? മുജാഹിദുകളെ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല, ഒരൊറ്റ മുജാഹിദിനെയും അതിന് കിട്ടൂല. അതുകൊണ്ട് സിക്കന്ദരി ഷെയ്ഖിന്റെ കള്ളക്കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകിൽ അത് തെളിയിക്കണം, അതല്ലെങ്കിൽ നിങ്ങളൊരു സമൂഹത്തിൽ നിന്ന് പിൻവലിക്കേണ്ടതുണ്ട്. ആദർശപരമായി ആശയപരമായി നിങ്ങൾ നൽകിയ ഒരു ദുഷിച്ച സന്ദേശം അതിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യത്തെപ്പറ്റി ഗൗരവമായിട്ട് ഉണർത്താനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ദീന്, അവിടുന്ന് നമ്മോട് കൽപ്പിച്ചതാണ് ആചാരങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചു തരാത്ത ആചാരങ്ങൾ. അതവിടുത്തോടുള്ള സ്നേഹവും മഹബത്തും അഭിനയിച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് വേണ്ട. റബീഉല്ലവ്വല മാസം വന്നപ്പോൾ അതേ പലയിടത്തുനിന്നും ശബ്ദം, മുമ്പില്ലാത്ത നിലക്കുള്ള പല ആചാരങ്ങളും കടന്നു വരുന്നു. പല സ്ഥലങ്ങളിലും അതാ ഇന്ന് മുമ്പില്ലാത്ത കാഴ്ചകൾ കാണുന്നു. വഴിയോരങ്ങളിലുള്ള പള്ളികൾ മുഴുവനും അതാ വൈവിധ്യമാർന്ന കളറിലുള്ള ലൈറ്റുകൾ കൊണ്ട് ഈ കൊല്ലം അലങ്കരിച്ചു കാണുന്നു. പുതിയ പരിപാടികളാണ്, പുതിയ പരിപാടികളാണ്. അതുപോലെ തന്നെ ഇഷ്കേ നബി വരുന്നു, ഈദേ മീലാദ് വരുന്നു, പല രൂപത്തിലുള്ള ആഘോഷങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. എന്തേ ഈ ആചാരം? സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ നമ്മളത് വേണ്ടെന്ന് പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമാണോ? അവന് ഈമാനുണ്ടോ? അതെ, ഈ പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ എന്ന് കടന്നുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണു നിറയെ കണ്ടവർ, അവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ട് കാതുകൾക്ക് അനുഗ്രഹം കിട്ടിയവർ, അവിടുത്തെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇനി ഞങ്ങൾ എങ്ങനെ കാണും, മരിച്ചാ ഞങ്ങൾക്ക് കാണാനാവില്ലല്ലോ, അവിടുന്ന് അത്യുന്നതമായ സ്വർഗത്തിലല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞു കഴിച്ചുകൂട്ടുന്ന സഹാബത്ത്, അതേ ജീവനേക്കാൾ അവർ തങ്ങളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെ. ഒരു നിലക്കും അവർ ആദർശത്തെ വിട്ടുകൊടുത്തിട്ടില്ല, അവിടുത്തെ ശരീരത്തെയും വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, സ്നേഹം ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ പ്രവർത്തിച്ച് മാതൃക കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ മഹാന്മാരായ ഉത്തമ തലമുറകൾ ജീവിച്ച കാലത്തൊന്നും തന്നെ ലാ അഅ്ലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സിഖൂന ബിആസാരിൽ മുതഖദ്ദിമീൻ ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്താലൂൻ വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹാ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചില്ലേ ഈ മൗലിദ് ജന്മദിനം എന്ന് പറയുന്ന ആഘോഷത്തിന് ഖുർആനിൽ ഞാനൊരു അടിസ്ഥാനം കാണുന്നില്ല. ഉമർ മൗലവിയുടെ സെൽസബീരിലല്ല, അൽമനാറിലല്ല, മറ്റേതെങ്കിലും കെ എൻ എം പ്രസിദ്ധീകരണങ്ങളിലല്ല. അതേ അവര് തന്നെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ താജുദ്ദീനുൽ ഫാഖിഹാനി, അതേ മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്, വളരെ മുൻഗാമിയാണ്. ആ വ്യക്തി പറയുകയാണ്, കിതാബിലോ സുന്നത്തിലോ ഞാൻ ഇതിനൊരു അടിസ്ഥാനവും കാണുന്നില്ല. ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മാതൃകായോഗ്യരായ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത ഉലമാക്കളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല. ഇതൊരു പുത്തൻ സമ്പ്രദായമാണ്, ഏതൊക്കെയോ ചില പ്രത്യേക താല്പര്യക്കാര് കൊണ്ടുവന്നതാണ്, തീറ്റിപ്രിയന്മാരതിന് വലിയ ശ്രദ്ധ കൊടുത്തതാണ് എന്നൊക്കെ മുൻഗാമികൾ തന്നെ എഴുതി വെക്കുന്നു. എന്തേ പ്രിയമുള്ളവരെ, കിതാബിൽ അസിലില്ല, സുന്നത്തിൽ അസിലില്ല, ഉത്തമ നൂറ്റാണ്ടുകാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തില്ല.
നമ്മുടെ ഉമ്മമാര് ജീവിച്ചില്ലേ അവിടുത്തെ വഫാത്തിന്റെ ശേഷം മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ മരണത്തിന്റെ ശേഷം 40 കൊല്ലം ജീവിച്ച നമ്മുടെ ഉമ്മയല്ലേ? അതേ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തില്ലാത്തവരാണോ സ്നേഹമില്ലാത്തവരാണോ? അല്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായില്ല. എന്നാലോ ഹിജറ 335 ജീവിച്ച് 374 മരണപ്പെട്ടു പോയ ഈജിപ്തിൽ ജീവിച്ചു മരിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രി. എന്താ അദ്ദേഹത്തെ പറയാൻ കാരണം? അദ്ദേഹം അന്ന് നടത്തിയ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പള്ളികളിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി സാഹിത്യമായ പദപ്രയോഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ സാഹിത്യ സമ്പുഷ്ടമായ ഹുത്തുബകളുടെ സമാഹാരമാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രിയയുടെ ഹുത്തുബകൾ. ആ ഹുത്തുബകളാണെന്ന് കേരളത്തിലെ സമസ്തക്കാരുടെ പള്ളികളിൽ ആഴ്ച തോറും തെറ്റാതെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഏട് നോക്കിയിട്ടുള്ള നബാത്തി ഹുത്തുബ, ആ നബാത്തി ഹുത്തുബ ഞാനെന്തിനു പറയും? പ്രിയമുള്ളവരെ, ഓരോ വിഷയങ്ങളും കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും ഖതീബ് ജനങ്ങളോട് പറയുമെന്നാണല്ലോ. അതേ, ഇബ്നു നബാത്തത്തുൽ മിസ്രി ജീവിച്ച കാലത്ത് റബീഉൽ അവ്വലിൽ ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം ആചരിക്കുന്ന സമ്പ്രദായം ഇല്ല. ഇല്ല. കാരണം നിങ്ങൾ നോക്കൂ, ഇതാണ് ആ പുസ്തകം, നിങ്ങൾ നോക്കൂ. അതേ, ഖുതുബ അന്നബാത്തത്തുൽ മിസ്രിയ, ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഹുത്തുബകളുടെ സമാഹാരമാണിത്. ഇതിൽ റബീഉൽ അവ്വലിൽ തന്നെ 5 ഹുത്തുബകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചില മാസത്തിൽ റബീഉൽ അവ്വല് ചിലപ്പോ 5 ആഴ്ച വെള്ളിയാഴ്ച വരാമല്ലോ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ഹുത്തുബയിലോ രണ്ടാമത്തെ ഹുത്തുബയിലോ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും റബീഉൽ അവ്വലിൽ നടത്തിയ ഏതെങ്കിലും ഒരു ഹുത്തുബയിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രി അന്ന് നടപ്പിലുള്ള ജന്മദിനാഘോഷത്തെ പറ്റി ഒരു വാക്ക് പറയണ്ടേ? ജനങ്ങളെ, നമ്മൾ മീലാദാഘോഷത്തിന്റെ സന്ദർഭമാണ്, ഭക്ഷണം കൊടുക്കണേ, റാലി നടത്തണേ, സലാത്ത് കൂടുതൽ ചെല്ലണേ, ഒരൊറ്റ പ്രയോഗവും നമുക്ക് ഈ ഹുത്തുബയിൽ കാണാൻ കഴിയുന്നില്ല. എന്താ ഇതിനർത്ഥം? എന്തുകൊണ്ടാത് പ്രിയമുള്ളവരെ? മറിച്ച ആ വെള്ളിയാഴ്ചയിലൊക്കെ അതിൽ പറയുന്നത് എന്താണ്? അതേ, വലഖദ് അതാഹു ഫീ മിത്രി ശഹരിക്കും ഹദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ ലനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി, അതേ അവിടുത്തെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മരണത്തെ പറ്റിയാണ് ഖുത്ബയിൽ പറയുന്നത്, ജന്മദിനാഘോഷത്തെ പറ്റി മിണ്ടുന്നില്ല. അമാ തത്തഴിലൂന ബിമസ്റൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഹബീബി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്റെ ജനങ്ങളെ? അതദുന്നൂന അന്നകും ഫിദ്ദുനിയാ മുഖല്ലദൂൻ, നിങ്ങളൊക്കെ ദുനിയാവിൽ ശാശ്വതമായി കഴിഞ്ഞുകൂടുന്നവരാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അം തഷബൂന അന്നക്കും മിനൽ മൗത്തി മുഹസ്സനൂൻ, അതല്ല മരണത്തിൽ നിന്ന് നിങ്ങളൊക്കെ സുരക്ഷിതരാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? മാ തതവഹമൂൻ, നിങ്ങൾ വിചാരിക്കുന്നതും ഊഹിക്കുന്നതും ഒക്കെ എത്ര ചീത്തയാണ്. ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതല്ല മഗറോറോൻ, നിങ്ങൾ വല്ലാത്ത വഞ്ചനയിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയമുള്ളവരെ. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം നടന്ന മാസമായിട്ട് പോലും റബീഉൽ അവ്വലിൽ ഹിജറ 335 ജനിച്ച് 374 മരണപ്പെട്ട ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഖതീബ് റബീഉൽ അവ്വലിലെ 5 വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞിട്ടും ഒരു വെള്ളിയാഴ്ച പോലും നബി ദിനാഘോഷം പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട്, അതേ എങ്ങനെയാണ് നമുക്ക് കരയാതിരിക്കാനാവുക, എങ്ങനെയാണ് നമുക്ക് സഹിക്കാനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും മരിക്കേണ്ടവരല്ലേ എന്ന ഒരു വലിയ മരണചിന്തയുടെ മെസ്സേജ് കൊടുക്കുന്ന ഖുതുബകളല്ലേ ഇബ്നു നബാത്തത്തുൽ മിസ്രി അദ്ദേഹം ഖുതുബ നിർവഹിച്ച പള്ളിയിൽ 5 വെള്ളിയാഴ്ചയും നിർവഹിച്ചത്. എന്തേ അതൊന്നും അവിടെ കാണാഞ്ഞ്? എന്താ അങ്ങനൊന്നും ഇല്ലാഞ്ഞത്? അപ്പൊ സഹോദരന്മാരെ,
എന്നിട്ടോ ഇന്ന് അതേ ഖുത്ബയിലായ ഏട് നോക്കിയിട്ട് മുസ്ലിയാക്കന്മാർ വായിക്കുന്നു. വെള്ളിയാഴ്ച ഒന്നാമത്തെ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച ഒക്കെ റബീഉൽ അവ്വൽ. നിങ്ങളെന്താ ദുഃഖിക്കുന്നില്ലേ? നിങ്ങളെന്താ സങ്കടപ്പെടുന്നില്ലേ? നിങ്ങളിങ്ങനെയൊന്നും പണുണ്ടാകുമോ? നമ്മുടെ മുത്തു നേതാവ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിലുള്ള ദുഃഖം നമുക്കെങ്ങനെ സഹിക്കാനാകും? കണ്ണുനീരെങ്ങനെ പറ്റും എന്നൊക്കെ മൂപ്പര് മിമ്പറിന്റെ മോളെന്ന് പറയും. താഴെ ഇറങ്ങിയിട്ട് മൂപ്പര് അനൗൺസ് ചെയ്യും, അതേ പത്ത് പോത്ത് റെഡിയാണ്, അതേ ആഘോഷം പൊടി പൊടിക്കണം, ബിരിയാണി റെഡിയാക്കണം, അതേ റാലിക്കെല്ലാവരും പങ്കെടുക്കണം, പൊതുജനങ്ങൾ നിരത്തിൽ സ്വീകരിക്കണം, നാരങ്ങ വെള്ളം കൊടുക്കണം, അതേ ആഘോഷം പൊടി പൊടിക്കട്ടെ. മിമ്പറിൽ വെച്ച് പറഞ്ഞു, എന്തേ ദുഃഖിക്കാത്തത്, എന്തേ കണ്ണുനീര് വറ്റാത്തത്, എന്തേ സഹിക്കാൻ നമുക്ക് കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് അതേ ഹതീബ് ഇറങ്ങിയിട്ട് ആഘോഷത്തിന് കോപ്പുകൂട്ടുന്നു, ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നു. വമ്പിച്ച സദ്യക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ആചാരങ്ങളൊന്നും പണ്ടില്ലാത്ത ആചാരം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അത് പറയുമ്പോ പറയും പൗലൈമാരെ, ഞങ്ങൾ ഈ മാസം ഞങ്ങളുടെ നേതാവിനെ പുകഴ്ത്തുകയല്ലേ, മധു ചൊല്ലുകയല്ലേ? നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മധു പറയണ്ട, ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളും മധു ചെയ്യുന്നുണ്ട്. അതേ അവിടുന്ന് ലോകത്തിന്റെ മുഴുവൻ എത്രത്തോളം വലിയ നേതാവാണ് ഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായി കൊണ്ടയക്കപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മധുകളതാ പറഞ്ഞാൽ തീരുമോ? واجمل منك لم تر قط عيني وافضل منك لم تلد النساء خلقت مبرئا من كل عيب كأنك قد خلقت كما تشاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അതേ സഹാബി പാടിയിട്ടില്ലേ, എത്ര സുന്ദരനാണ് അങ്ങെന്ന്, അവിടുന്ന് എത്ര നല്ല സുഗന്ധമുള്ള വ്യക്തിത്വമാണ്, അങ്ങയേക്കാൾ സുന്ദരനായ ഒരു മോനെയും ഒരു ഉമ്മയും പെറ്റിട്ടില്ല, അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെയും ഈ കണ്ണുകളിൽ നേരെ കണ്ടിട്ടില്ല, ഒരു പോരായ്മയും ഇല്ലാത്ത നിലക്ക് സൃഷ്ടിക്കപ്പെട്ടയാളാണ് അങ്ങെന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ലോകം മുഴുവൻ വെറുത്താലും, ക്രൂരനാണെന്ന് ചിത്രീകരിച്ചാലും, അതേ സ്ത്രീ ലംബതനാണെന്ന് ശത്രുക്കൾ കാർട്ടൂൺ വരച്ചാലും, സിനിമ നിർമ്മിച്ച് നിന്ദിക്കാൻ ശ്രമിച്ചാലും, ഹബീബിന്റെ പവർ ദിനേന ഉയരുന്നു. അത് അല്ലാഹ് കൊടുത്ത പവറാണ്. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രശസ്തിയും പേരും നാം ഉയർത്തി തന്നില്ലേ? അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ച് ആരൊക്കെ ബാങ്ക് വിളി നടത്തുന്നുവോ, ആ ബാങ്ക് വിളി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് മുഴങ്ങിക്കേൾക്കുമ്പോഴും അള്ളാന്റെ പേര് പറഞ്ഞ ഉടനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനമാര് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പേര് പറയാത്ത ബാങ്ക് ബാങ്കാണോ, ഇഖാമത്ത് ഇഖാമത്താണോ, നിസ്കാരം നിസ്കാരമാണോ, വുദൂഇന്റെ ശേഷമുള്ള ദുആ ശരിയാകണമെങ്കിൽ ആ പേര് പറയാത്ത ദുആ ദുആയാണോ. ലോക മുസ്ലിമീങ്ങളതാ ഇന്നും ആ നേതൃത്വം, ആ മഹാനായ വ്യക്തിത്വം, ദുന്യാവിലും ഉന്നതൻ തന്നെ, ആഖിറത്തിലും ഉന്നതൻ തന്നെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദഹ് ആരാണിവിടെ പറയേണ്ടെന്ന് പറഞ്ഞത്? പക്ഷേ മദഹിന്റെ പേരിൽ നിങ്ങൾ പറയുന്നത് ദമ്മാണ്. പ്രശംസിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ പറയുന്നത് മുഴുവനും അവിടുത്തെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാകുന്നു. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പോഴും വിളിച്ചിട്ട് പറയുന്നു, അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീർ യാ നദീർ
فأغيثني وأجيرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ അങ്ങയുടെ സാധുവായ അടിമയിത അങ്ങയിൽ നിന്ന് വമ്പിച്ച അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെപ്പറ്റി എനിക്ക് നല്ല വിചാരമേയുള്ളു നബിയേ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, എന്റെ അവലംബമേ, എന്റെ അഭയകേന്ദ്രമേ, സർവാപത്തുകളിലും എനിക്കുള്ള രക്ഷാകേന്ദ്രമേ. അതേ മങ്കൂസ് മൗലീദുകാരനും പറയുന്നു, മങ്കൂസ് മുദ്ദിഷറഫല്ല നാമിലായി ഇത് കേട്ടത്, മൗലിദ് മാസ്റ്റർ ഇങ്ങനെ ചൊല്ലുകയാണ് ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹാന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു തേടുക, ഇത് സ്നേഹമാണോ, ഇത് ആത്മാർത്ഥമായ സ്നേഹമാണോ? പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ ലൈന് തെറ്റിപ്പോയി. ഏതുപോലെ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് മുശ്രിക്കുകൾക്ക് സ്നേഹമുണ്ട് എന്നാ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ടായിരിക്കാം പറഞ്ഞത്, ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അവർ സ്വീകരിച്ച ലൈന് ശരിയായോ? ആ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം ജീവിതകാലത്ത് പോരാടിയിട്ട് അഗ്നികുണ്ടം വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന വിഗ്രഹാരാധന എന്ന് പറയുന്ന സമ്പ്രദായം, അതേ വിഗ്രഹത്തെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും പേരിൽ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കഅബാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടല്ലേ മുശ്രിക്കുകൾ സ്നേഹിച്ചത്? ഈ സ്നേഹം ശരിയായ സ്നേഹമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അത് ജയിച്ചടക്കിയപ്പോൾ പരിശുദ്ധ കഅബയിലേക്ക് കടന്നു കയറിയിട്ട് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ബിംബങ്ങളെ തന്റെ വടി കൊണ്ട് കുത്തിമറിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും സ്നേഹം കൊണ്ടല്ലേ? ബിംബം വെച്ചതും സ്നേഹം കൊണ്ട്, തല്ലിത്തകർത്തതും സ്നേഹം കൊണ്ട്. ആരുടെ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? അതാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവിടുത്തെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും അതിനാവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പ്രയാസം വന്നാൽ, വിഷമം വന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്കിട്ടുറപ്പിക്കാനല്ലേ മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്. ബുദ്ധിമുട്ട് വരുന്നോ, പ്രയാസം വരുന്നോ, എന്നെ വിളിച്ചോ എന്നല്ല. അല്ലാ അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ എന്ന് പറയാനല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനീ ലാ നഫ്സീ തറഫത ഐൻ എന്ന് പഠിപ്പിക്കുകയല്ലേ നേതാവ് ചെയ്തത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാന്ത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയാനല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അബുദുക വബ്നു അബ്ദിക വബ്നു അമതിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയല്ലേ വനക്ലേശത്തിൽ നിന്ന് രക്ഷ നേടാൻ പഠിപ്പിച്ചത്. അപ്പ ഹബീബ് പഠിപ്പിച്ച ആശയത്തിനെതിരെ അവിടുത്തെ തന്നെ വിളിച്ച് തങ്ങളെ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇത് വിരുദ്ധമായ വഴിതെറ്റിയ ലൈനാണ് കേട്ടോ. അതുകൊണ്ട് ഒറിജിനൽ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്നേഹമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയതാ കള്ള ഉദ്ധരണികൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ഉമർ ഖത്താബിന്റെ പേരിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ പേരിൽ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പേരിൽ ഉദ്ധരണി ഉണ്ടാക്കുന്നു. എന്താ അവരൊക്കെ പറഞ്ഞു പോലും, എനിക്ക് ഉഹദ് മലയോളം പൊന്നുണ്ടായിരുന്നുവെങ്കിൽ, സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, നബി തങ്ങളുടെ മൗലിദാഘോഷത്തിന് വേണ്ടി ഞാൻ അവ മുഴുവനും ചെലവഴിക്കുമായിരുന്നു. ഈ വിഭാഗമതാ അവരുടെ മാസികകളിൽ ഈ കള്ള ഉദ്ധരണികൾ കൊടുക്കുന്നു. മാത്രമല്ല, ആ നാലാളുടെയും കഴിഞ്ഞാൽ പിന്നെ താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ പേരിൽ, എനിക്ക് ഉഹദ് മലയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്
ഞാൻ വിനിയോഗിക്കുമായിരുന്നു. കൊണ്ടുവരൂ സനദ്, മുടിക്ക് മാത്രമല്ല സനദ് വേണ്ടത്, എന്തിനും വേണം സനദ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവോ, ഖലീഫമാര് പറഞ്ഞുവോ, ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞുവോ, കൊണ്ടുവരൂ തെളിവുകൾ, സനദുദ്ധരിക്കൂ, അവരിലേക്ക് എത്തുന്ന സനദുദ്ധരിക്കൂ. റോഡിൽ ഫ്ലക്സ് ബോർഡുകളിലൂടെ എസ് എസ് എഫ് സന്ദേശമെന്ന് എഴുതിയിട്ട് ഈ ഇല്ലാത്ത ഉദ്ധരണി എഴുതി വെക്കുന്നതിലല്ല, അത് തെളിയിക്കുന്നതിലാണ് നിങ്ങൾ മിടുക്ക് കാണിക്കേണ്ടത്. അതല്ലാതെ കെട്ടുകഥകളും കള്ളക്കഥകളുമൊക്കെ സിക്കന്ദരി ഷെയ്ഖിന്റെയും ഇബ്നു തൈമിയയുടെയും പേരിൽ പറഞ്ഞതുപോലെ അർക്കാ പറഞ്ഞുകൂടാത്തത്, അർക്കാ എഴുതിക്കൂടാത്തത്. അതുകൊണ്ട് സനദ് കൊണ്ടുവരൂ. ഈ പറയുന്നതിനൊന്നും ഒരു സനദും കൊണ്ടുവരാൻ ഇന്ന് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ശിർക്കുകളും അനാചാരങ്ങളും ബിദഅത്തുകളും ഒരു സമൂഹത്തിൽ ഇങ്ങനെ തിമർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം സാഹചര്യത്തിൽ ഈ ശിർക്ക് ബിദഅത്തുകൾക്കെതിരെ ശക്തമായി നമ്മൾ ഒന്നിച്ചു തന്നെ പോരാടേണ്ടതുണ്ട്. കാരണം എന്തെന്നല്ലേ, ജാറ വ്യവസായങ്ങൾ പൊടി പൊടിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനും തെളിവുദ്ധരിക്കുകയാണ്, ജാറം മൂടാൻ വരെ ഖുർആനിൽ തെളിവ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മഹാന്മാരുടെ ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ജാറങ്ങളിൽ നടക്കുന്ന സംഗതികൾ എന്താണ്? അതേ കൊട്ടും കുരവയും ആനയും അമ്പാരിയും എഴുന്നള്ളത്തും പട്ടണ പ്രദക്ഷിണവും താബൂത്ത് ചുറ്റലും പട്ടണം ചുറ്റലും. അതുപോലെ തന്നെ അതാ ഖബറുകൾ അതാ നന്നായി കെട്ടിപ്പൊക്കുന്നു, സിമന്റ് ഇടുന്നു, പെയിന്റടിക്കുന്നു, ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, തടവുന്നു, മുത്തുന്നു, സുജൂദ് ചെയ്യുന്നു, അവരെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു, സങ്കടത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിനൊന്ന് ഇസ്ലാമിലെ തെളിവാണുള്ളത്. ഇത് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ അതൊരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന് മുസ്ലിയാക്കൾ പോലും അതെ പലയിടങ്ങളിലും വെച്ച് സമ്മതിച്ചു കഴിഞ്ഞവർ യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേ മറ്റ് രണ്ട് ഖലീഫമാരുടെയും ഖബർ ഉള്ളവരേ റൂമിൽ അത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടവർ റിപ്പോർട്ട് ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങളിലില്ലേ. അതേ, എന്നിട്ടും അതാ മഹാന്മാരാണെങ്കിൽ കെട്ടിപ്പടുക്കാമെന്ന് ഫത്വ കൊടുക്കുന്നു, മഹാന്മാരുടേതാണെങ്കിൽ മൂടാമെന്ന് പറയുന്നു, മഹാന്മാരുടേതാണെങ്കിൽ അവിടെ വിളക്ക് കൊളുത്താമെന്ന് പറയുന്നു, തബറുക്ക് എടുക്കാൻ പറയുന്നു, ബർക്കത്ത് എടുക്കാൻ പറയുന്നു, അവരെ വിളിച്ചു തേടുന്നു, അവരോട് സങ്കടം പറയുന്നു. ഇതെന്ത് സിയാറത്താ ഉമ്മമാരെ, ഇതെന്ത് സിയാറത്താ എന്റെ പൊന്നു ഉപ്പമാരെ. ഏത് ജാറങ്ങളിൽ പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു ജാറമുണ്ടാക്കുന്ന പരിപാടിയുണ്ടോ? ഇസ്ലാമിലൊരാളുടെയും ഖബർ ഒരു ചാണിലപ്പുറം കെട്ടിപ്പടുക്കുന്ന പരിപാടിയില്ല, ജാറം കെട്ടുന്ന സമ്പ്രദായമില്ല. അതുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് പരലോക ചിന്തയുണ്ടാകുവാനും മരണചിന്തയുണ്ടാകുവാനും ഖബറിൽ കിടക്കുന്ന പരേതാത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ദുആയിരക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് അവരോട് തേടാനുള്ള ഈ പോക്ക്, ആ ഖബർ മുത്തിമണക്കാനുള്ള പോക്ക്, അതിന്മേൽ നേർച്ചയർപ്പിക്കാനുള്ള പോക്ക്, അതിന്മേൽ തടകാനുള്ള പോക്ക്, അതിന്മേൽ നെറ്റിത്തടവും കവിളും വെക്കാനുള്ള പോക്ക്, അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനുള്ള പോക്ക് ഇസ്ലാമികമല്ല. അത് ഇസ്ലാമാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ചിലർ ഖുർആനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. കഷ്ടം തന്നെ. നിങ്ങൾ നോക്കൂ, അതാ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന രൂപം. ഖബർ കെട്ടിപ്പടുക്കാനും ഖബറും പുറത്ത് ഖബറും ഒരു ജാറം മൂടാനുള്ള തെളിവെന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പോലും, ആയത്ത് കേട്ടിട്ട് ഞെട്ടണ്ട, ഇന്നമാ യഅമുറു മസാജിദല്ലാ മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയിലെ 18-ാമത്തെ ആയത്ത് ഓതിയിട്ട് മുസ്ലിയാർ പറയുന്നു, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും എന്നിങ്ങനെ ആയത്ത് പറയുന്നതിന്റെ മുമ്പ് അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങിയ മഹാന്മാരെ ആദരിച്ച് അവരുടെ മഖ്ബറകൾ തുണി കൊണ്ട് മൂടുന്നതാണ് ജാറം മൂടൽ എന്നതിന്റെ വിവക്ഷ. അള്ളാഹു പറയുന്നു, ഇന്നമാ യഅമുറു മസാജിദല്ലാ,
എവിടെ ജാറം മൂടുന്നത്? തുണി മൂടുന്നത് ജാറത്തുമ്മേ. എന്തുമല പരിപാലിക്കാൻ തെളിവ് കൊണ്ടുവരുന്നത്? അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ. എന്താണ് ഈ സമൂഹത്തിന് പറ്റിപ്പോയത്? അള്ളാന്റെ പള്ളി പരിപാലിക്കണം എന്ന് പറയുന്ന ആയത്ത് തെളിവ്, ജാറം പരിപാലിക്കാൻ. എന്നാ പിന്നെ ഇനി അള്ളാന്റെ പള്ളിയിൽ സുജൂര് നടത്തിന്, അവിടെ സുജൂര് നടത്തിക്കോ. നമ്മളത് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പേടിയാ, തമിഴ്നാട്ടിൽ പോയ നിർബാധം. ഇവിടെയാകുമ്പോ അതൊരു പ്രശ്നമല്ല, ഇവിടെയാകുമ്പോ കുറച്ചൊരു പ്രയാസമുണ്ട്. സഹോദരന്മാരെ, എത്ര വലിയ അതിക്രമാ ഖുർആന്റെ നേരെ ഈ കാണിക്കുന്നത്. ജാറം മൂടാനെന്ന ഈ ആയത്ത് പറയുന്നത്, അള്ളാന്റെ പള്ളികളെ കുറിച്ച് പറയുന്നത് നേരെ ജാറപരിപാലനത്തിലേക്ക് ദുർവ്യാഖ്യാനിച്ച മുസ്ലിയാക്കന്മാർ. അവര് ജാറം മൂടാൻ മാത്രമല്ല ആയത്ത് തെളിവാക്കിയത്, ആനനെ കൊണ്ടുവരാനും ആയത്തിൽ തെളിവുണ്ടാക്കി. ആന, ആന എന്നല്ലത്തില്ലേ, ഉദ്യങ്ങാടിയിലുണ്ടാവും, പലയിടത്തുണ്ടാവും, ഇവിടെ തിരൂര പരിസരത്തുണ്ടാവും, പല സ്ഥലങ്ങളിലുണ്ട് ആന, പലയിടത്തും വരുന്നുണ്ടല്ലേ ആന എഴുന്നള്ളത്ത്. അതിനിപ്പോ എന്താ പറഞ്ഞ, അതിനെന്താ കുഴപ്പമെന്ന് ഒരാൾ ചോദിച്ച്. കുഴപ്പമെന്ന് മാത്രമല്ല, ഖുർആനിൽ ആയത്തുണ്ട്. ഇതാണ് എന്താ ആയത്ത് കേട്ടോളി, ആനനെ എഴുന്നള്ളിക്കാൾ ആയത്ത് കേട്ടോളി. وَلَكُمْ فِيهَا جَمَالٌ حِينَ تُرِيحُونَ وَحِينَ تَسْرَحُونَ. അവയെ വൈകുന്നേരം ആലയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാവിലെ മേയാൻ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്ക് അവയിൽ കൗതുകമുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണെന്ത്? ആടുമാടൊട്ടകങ്ങളായ കന്നുകാലികളെ നമുക്കല്ല ഭക്ഷണത്തിനായും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കുമായി അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആടുമാടൊട്ടകങ്ങളാകുന്ന ന്യാമത്തിനെ കുറിച്ചല്ല പറയാണ്. നിങ്ങൾക്ക് അവയുടെ ഭക്ഷണം കഴിക്കാ, പാല് കുടിക്കാ. മാത്രല്ല, രാവിലെ അവയെ വൈകുന്നേരം ആലയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാവിലെ മേയാൻ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്കവയിൽ കൗതുകമുണ്ട്. അപ്പൊ ആനനെങ്ങനെ ജാറത്തിങ്ങൾക്ക് കൊണ്ടുവരുമ്പോ കൗതുകണ്ട് എന്നല്ലേ ഖുർആൻ പറയുന്നത്? അപ്പൊ കൗതുകകരമായ കാഴ്ചക്ക് വേണ്ടി പുതിയങ്ങാടിയിലും വട്ടാമ്പീരും ഒക്കെ ആന വന്നോട്ടെ. എന്താടോ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഏത് ഖുർആനാ നിങ്ങൾ പഠിച്ചത്? ഏത് ഹദീസാ നിങ്ങൾ പഠിച്ചത്? പ്രിയമുള്ളവരെ, ഇത് ആന എന്നെള്ളിക്കുന്ന കാര്യമാണോ? കാലികള് അല്ല നമുക്ക് നൽകി ആടുമാടൊട്ടകങ്ങളെ മേയാൻ വിടുന്നത്. അല്ല തന്നവർ അനുഗ്രഹം, അവയുടെ ആ പോക്ക് വരവ് എന്തൊരു കൗതുകമാണ്! അത് ജാറത്തിലേക്കുള്ള വരവിനെ കുറിച്ചാണോ, ജാറത്തിലേക്കുള്ള എഴുന്നള്ളത്തിനെ കുറിച്ചാണോ? എന്നാ പിന്നെ നിങ്ങൾ പോത്തുകളെയല്ലേ കൊണ്ടുവരേണ്ടത്, ആടുകളെയല്ലേ കൊണ്ടുവരേണ്ടത്? അതേ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊന്നും തെളിവല്ല. അള്ളാന്റെ കിതാബ് ഓതുക, എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം പറയുന്നവന്റെ ഇരിപ്പിടം, നരകത്തിയുള്ളവന്റെ ഇരിപ്പിടം എത്രയും വേഗം അവൻ റിസർവ് ചെയ്തുകൊള്ളട്ടെ. ഈ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ അള്ളാഹാന്റെ ഖുർആനും ഹദീസും ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് ശിർക്കുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്, അനാചാരങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാ സമ്മേളന നഗരിയിൽ ഞാൻ പറഞ്ഞത്, ശിർക്കിനെതിരെയുള്ള ശബ്ദം നമുക്ക് ഒന്നാവണം, അനാചാരങ്ങൾക്കെതിരെയുള്ള ശബ്ദം ഒന്നാവണം, നമുക്കിടയിൽ ഭിന്നസ്വരമുണ്ടാകരുത്. കൂലംകുത്തി ഒഴുകുന്ന ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾക്കെതിരെ നേതാക്കളെ, പണ്ഡിതന്മാരെ, അനുയായികളെ, നേതൃത്വമേ, അണികളെ, നമ്മളൊറ്റക്കെട്ടാണെന്ന് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അതും ഒരപശബ്ദമായി അവിടെ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് നീക്കം ചെയ്യപ്പെടേണ്ടുന്ന ഒരു കരടാണെന്ന് പറഞ്ഞു. ഞാനതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതേ, ഞാൻ എന്റെ ചാവക്കാട് പ്രസംഗത്തിൽ അതിന്റെ പല കാര്യങ്ങളെപ്പറ്റിയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അത് ഒരപശബ്ദമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞത്, ഈ ഉള്ളവൻ എന്നും പറയുന്നത് നമ്മൾ ഒരുമിക്കണം എന്നല്ലേ. അതേ, ശിർക്ക് ഒരാളുടെ പേരിൽ ആരോപിക്കണ്ട. ഒരൊറ്റ മുജാഹിദും ശിർക്ക് ചെയ്യുന്നില്ല, ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോകൂല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ആരൊക്കെ അടുത്ത സെക്കൻഡിൽ എന്താകുമെന്ന് അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുജാഹിദും അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് എഴുതിയിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. അതൊരാരോപണം മാത്രമാണെന്ന് കെ ജെ യു പുസ്തകത്തിൽ പറഞ്ഞതല്ലേ? അതേ, ജിന്നി പിശാച് എന്ന അമാനി മൗലവിയുടെ ആ അടിക്കുറിപ്പ് അതല്ലെങ്കിൽ പ്രത്യേകമായ വിവരണം പുസ്തകം
രൂപത്തിലാക്കിയപ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വമ്പിച്ച അപരാധമായ ആരോപണം തന്നെ എന്നല്ലേ നമ്മൾ 2012 പോലും പ്രസാദക കുറിപ്പായി കൊണ്ട് എഴുതി ചേർത്തത്. അതിൽ നമുക്ക് ഉറച്ചു നിന്നുകൂടെ? ഇതല്ലേ പ്രിയമുള്ളവരെ ഉള്ളവൻ പറഞ്ഞുള്ളൂ. പക്ഷേ അത് ഇത്ര അപശബ്ദമായി തോന്നിയതെന്തുകൊണ്ട് എന്ന് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. സത്യമായും ഞാൻ വിചാരിച്ചത് അവിടെ അതൊരു കുഴപ്പത്തിന് കാരണമാകുമെന്നല്ല, ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും എന്റെ പേരിൽ പലരും പറയുന്ന ഒരു ആരോപണമുണ്ട്, ഞാൻ അവിടെ ഒരുപാട് ആളുകളെ മുമ്പേ ഒരുക്കി തയ്യാറാക്കി നിർത്തി, അവർക്കൊക്കെയും ഞാൻ മെസ്സേജ് നൽകി, ഞാൻ പ്രസംഗിക്കുമ്പോ നിങ്ങൾ ജയ് വിളിക്കണം, തക്ബീർ വിളിക്കണം, സിന്ദാബാദ് വിളിക്കണം, അതേ സംഘട്ടനമുണ്ടാക്കണം. അങ്ങനെ സംഘട്ടനമുണ്ടാക്കി എന്റെ പ്രസംഗം എന്നാണ്. എന്റെ പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം അതാ ഞാൻ അവരുടെ ിടിച്ച് മാപ്പ് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നു. തീർന്നില്ലല്ലോ, ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ എനിക്ക് നാളെ അനുവദിച്ചു തന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് എന്നേതാ മാനസികമായി നന്നായി പീഡിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരുമിച്ചുകൂടി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു എന്നാണ്, മാപ്പ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വിട്ടത് എന്നും, അതല്ലെങ്കിൽ അതാ പലരും പല രൂപത്തിലും കൈകാര്യം ചെയ്യാൻ റെഡിയായിട്ട് ആളുകൾ റെഡിയായിരുന്നു എന്തൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ ഉണ്ടായതെന്താണെന്ന് നിങ്ങളും അറിയണ്ടേ? എന്റെ പ്രസംഗം കഴിഞ്ഞ് അതേ എന്നെ അവരുടേതായ താവളത്തിലേക്ക് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവരതാ അവരെന്നെ പലരും ധരിപ്പിക്കുന്നത്, ഓ മൗലവി നിങ്ങളുടെ ഒരൊറ്റ പ്രസംഗം കാരണം ശാന്തമായി നടന്നിരുന്ന ഈ മഹാസമ്മേളന നഗരിയിൽ നിന്ന് നിങ്ങളുടെ ഒരൊറ്റ വാക്ക് കാരണത്താൽ നൂറുകണക്കിന് ആളുകളെ അതാ ആംബുലൻസ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായി അവിടെ അതാ ഘോരമായ സംഘട്ടനം നടന്നു. സദസ്സിൽ എന്ത് നടക്കുന്നു എന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ ശക്തമായ ലൈറ്റുകൾ എന്റെ മുഖത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈ സദസ്സിനെ പോലും കൃത്യമായി കാണാനാകുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അവിടെയും, എല്ലാവരും എന്ത് നടക്കുന്നു എന്ന് കാണാൻ എനിക്ക് സാധ്യമല്ല. എന്നിട്ടും പലരും പറയുന്നു മുപ്പര് കണ്ട് രസിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ജനങ്ങൾ ഇതൊക്കെ ബീർ ചൊല്ലുന്നത്, അടികൂടുന്നത് കണ്ട് ആനന്ദിക്കുന്നു. പരലോകം ഓർമ്മ വേണേ, വളരെ വിനയത്തോടെ അക്കോടതിയിലേക്ക് കേസ് നീട്ടിവെക്കുകയല്ലാതെ ഈ ഉള്ളവന് നിവൃത്തിയില്ല. ചുരുക്കി പറയട്ടെ, അവരെന്നോട് ഇത്ര ഗൗരവമായ സംഘട്ടനം നടന്ന് നൂറുകണക്കിന് ആളുകൾ ആസ്പത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, ഞാനതൊന്നും വിചാരിച്ച് സംസാരിച്ചതല്ല, ഞാനൊരു പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല, ഞാൻ നമുക്കിടയിലുള്ള പ്രശ്നത്തിൽ നമുക്കിതൊന്ന് തീർത്ത് ഈ അങ്ങാടിയിൽ വെച്ചിത് പറയാതെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചിഴക്കാതെ നമുക്കിത് രമ്യമായി പരിഹരിച്ചുകൂടെ? നമുക്കതാ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നമ്മൾ അവരുടെ കൂടെ പോയി അഭിപ്രായങ്ങൾ ചോദിക്കാത്തവരൊന്നുമല്ലോ. അതേ ആ നിലക്ക് ഞാൻ എവിടെ നിന്ന് സംസാരിച്ചോ? എന്നാൽ ഈ സംഘട്ടനത്തിന്റെ വർത്തമാനങ്ങൾ അവർ പെരുപ്പിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ വിചാരിക്കാത്ത നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ എനിക്കതിൽ ഖേദമുണ്ട്. ഇതാണ് ഞാൻ നടത്തിയ ഖേദപ്രകടനം. അതല്ലാതെ ഞാൻ ആ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു, ഞാൻ ആ പറഞ്ഞതിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഗൾഫിലൊന്നും പോണ്ട, ഗൾഫിലൊന്നും പോണ്ട, നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ് വലിയ ആലിമകൾ, ഒരു ശൈഖുമാരോടും പോണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അതാ സാങ്കല്പികമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിനയത്തോടുകൂടി എന്റെ പ്രവർത്തകരോട്, എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആ പ്രസംഗത്തിന്റെ ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് നിങ്ങളോട് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ, അത് ശരിയാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് എന്നോട് ചെയ്തതിന്റെ പേരെന്താണ്? എങ്കിൽ നിങ്ങൾ പിറ്റേന്ന് എന്നോട് ചെയ്തതിന്റെ പേരെന്താണ്? നിങ്ങളുടെ മുഴുവൻ പ്രാസംഗികന്മാരും എന്നെ അതാ കടിച്ചു കീറുന്ന നിലക്ക് പ്രസംഗിക്കുന്നു. മാപ്പ് പറഞ്ഞവനോട് ഇത് ചെയ്യാൻ പാടുണ്ടോ?
എന്നോടൊരാളൊരു തെറ്റ് ചെയ്തു, അയാൾ എന്റെ കാൽക്കൽ വന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മാപ്പ് പറഞ്ഞാൽ ഞാൻ അയാളെ വീണ്ടും നാല് പിന്നീട് തെരുവിൽ വെച്ച് കണ്ടാൽ അയാളെ ബൂട്ടിട്ട് ചവിട്ടുമോ? അയാളെ തെരുവിലിറക്കിയിട്ട് ഞാൻ ചീത്ത പറയുമോ? അയാളെ ഞാൻ അവഹേളിക്കുമോ? അയാളെ ഞാൻ മുനാഫിക്കാക്കുമോ? അയാളെ ഞാൻ തസ്കിയത്തില്ലാത്തവനാക്കുമോ? അയാളെ ഞാൻ കുരച്ചുചാട്ടക്കാരനാക്കുമോ? അയാളെ ഞാൻ നാക്കുനീട്ടക്കാരനാക്കുമോ? അയാളെ ഞാൻ അപശബ്ദത്തിന്റെ ആളാക്കുമോ? അയാളെ ഞാൻ മാന്യതയില്ലാതെ സംസാരിച്ചവനെന്ന് പറയുമോ? അയാളെ ഞാൻ ഏതെങ്കിലും നിലക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമോ? ഈ ഉള്ളവൻ മാപ്പ് പറഞ്ഞു എന്നത് സത്യമായിട്ട് നിങ്ങൾ പോലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ സമ്മേളനത്തിൽ അന്നെന്നോട് മറുപടി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, പിറ്റേന്നെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഹുസൈൻ സലഫി ഞങ്ങളോട് കരഞ്ഞു മാപ്പ് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താൻ ഒരര സെക്കൻഡ് മതിയായിരുന്നില്ലേ? നിങ്ങളുടെ പ്രസംഗങ്ങളിലൊന്നും അത് കേട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം? അതേ, ഈ ഉള്ളവന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനത്തെ രണ്ടാക്കാൻ തന്നെയായിരുന്നു സമ്മേളനത്തിലെ തീരുമാനമെന്ന്. വല്ലാഹി എനിക്കതറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് മുജാഹിദ് കേരളത്തിലെ പാവപ്പെട്ട ഉമ്മമാര് പങ്ങന്മാര് സഹോദരി സഹോദരങ്ങൾ മുഴുവനും ആഗ്രഹിച്ചതുപോലെ സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടാകും, ചർച്ചകൾ ഉണ്ടാകും, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കണേ എന്നേ ഞാൻ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റേജിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു പോലും ഇതിനെപ്പറ്റി ഒരക്ഷരവും ഇവിടെ വെച്ച് പറയരുത് എന്നോട് വിലക്കുണ്ടായിട്ട് പോലും ഞാൻ അവിടെ വെച്ച് ലംഘിച്ച് സംസാരിച്ചുവെന്നാണ്. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം എന്റെ പേരിലുള്ള ആരോപണമാണ്, എന്നോട് ആരും പറഞ്ഞില്ല. വേറെ ചിലരതാ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ എന്ത് പ്രസംഗിക്കും എന്ന്. മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഔ വല്ലാത്ത കഴിവ് തന്നെ. നേതൃത്വത്തെ അയാളത് ധരിപ്പിച്ചിരുന്നു പോലും, എന്നിട്ടും നേതൃത്വം എനിക്ക് പ്രസംഗം അനുവദിച്ചതിൽ നേതൃത്വത്തെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ആലോചിച്ചു നോക്കണം, വല്ലാത്ത കഴിവ് തന്നെ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവറി എന്നൊരു ബഷീറിയൻ മാല ഉണ്ടാക്കാം. അതേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുവല്ലേ. എന്നാൽ പ്രിയമുള്ളവരെ, മനസ്സ് വെച്ചൊരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നും എനിക്കതിൽ ഒരു സങ്കടവും തോന്നുന്നില്ല. കാരണം എന്തെന്നല്ലേ, മുജാഹിദ് കേരളത്തിന്റെ വികാരമേ ഉള്ളവൻ സംസാരിച്ചിട്ടുള്ളൂ, എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതൊരപശബ്ദമായി എന്ന് ഇപ്പോൾ കൂടുതൽ തോന്നാൻ കാരണം എന്താണ്? അവർക്ക് അവരത് അപശബ്ദം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഈ ഉള്ളവന് കൂടുതൽ ബോധ്യമായി കൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നല്ലേ, സമ്മേളനത്തിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആളുകളെയെല്ലാം, അതല്ലെങ്കിൽ ആ നേതൃത്വത്തെ മുഴുവനും ISM പിരിച്ചുവിടപ്പെട്ടു, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പിരിച്ചുവിടപ്പെട്ടു, ജില്ലാ കമ്മിറ്റികൾ പലതും പിരിച്ചുവിടപ്പെട്ടു, ശാഖാതലം വരെയും ഇനി അത് എത്തുമെന്ന റിപ്പോർട്ട് പലരെയും പിളിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ഖതീബ് സ്ഥാനം പള്ളികളിൽ നിന്ന് തെറിക്കുകയാണ്. ഇമാമുമാര് പുറത്താക്കപ്പെടുകയാണ്. മദ്രസാധ്യാപകന്മാര് പുറത്താക്കപ്പെടുകയാണ്. മഹല്ലുകളിൽ ചേരിതിരിയുകയാണ്. അതേ, ഈ രൂപത്തിലുള്ള കലഹങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കാതിരിക്കണേ, ഒന്നിച്ച് മുന്നേറണേ, രമ്യതയോടെ കാണണേ. നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയവരുണ്ടെങ്കിൽ അവരോട് വന്ന് മാപ്പ് പറയണേ. ഇതല്ലേ ഈ ഉള്ളവന്റെ 6 മിനിറ്റ് പ്രസംഗം അല്ലേ? അതല്ലേ പ്രസംഗിച്ചത്? ആ പ്രസംഗം കഴിഞ്ഞു അതാ ഇപ്പോൾ ഇതാ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രങ്ങളിൽ റിപ്പോർട്ട് കാണുന്നു. അതേ മാധ്യമത്തിൽ വന്നവർ റിപ്പോർട്ട് കണ്ടോ? ഇതേതായാലും ഞാൻ കൊടുത്തതല്ല എന്നുറപ്പല്ലേ? മാധ്യമത്തിലെ റിപ്പോർട്ട് എന്താണ്? മുജാഹിദ് തർക്കം പരിഹാര നിർദ്ദേശവുമായി കുവൈത്ത് സംഘടന. അതേ, എന്താ അതിൽ പറയുന്നത് മുഴുവൻ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല. കേരളത്തിലെ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനക്കകത്തെ അഭിപ്രായ ഭിന്നതകൾ കുവൈത്ത് പണ്ഡിതർ ആരാഞ്ഞു. എപ്പോ നമ്മുടെ നേതാക്കന്മാര് കുവൈത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള നേതാക്കന്മാരും ഇവിടെ നിന്ന് പോയ നേതാക്കന്മാരും കൂടി അവിടെയുള്ള അറബികളിൽ പ്രശസ്തരായി
ആയ പണ്ഡിതന്മാരുടെ സംഘടനയുടെ അമരത്തിരിക്കുന്ന നേതാക്കളുടെ കൂടെ രണ്ടു കൂട്ടരും ഇരുന്നു ചർച്ച ചെയ്തു. ദുർബലമായ ഹദീസിന്റെ വിഷയത്തിൽ ഇസ്ലാഹി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ലെന്നും ആരുടെ പേരിലും നടപടി എടുക്കരുതെന്നും അവർ നിർദ്ദേശിച്ചു. ലോക ഇസ്ലാമിക പണ്ഡിതർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഒരിക്കലും പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഐക്യത്തോടെ നീങ്ങണമെന്നും നിർദ്ദേശിച്ചാണ് മുജാഹിദ് നേതാക്കളെ കുവൈത്ത് പണ്ഡിതർ തിരിച്ചയച്ചത്. ഇനിയും കേട്ടോ, ഇതിനുശേഷം ഇഹ്യാഉത്തറാസിൽ ഇസ്ലാമിയുടെ കൂടിയാലോചനാ സമിതി യോഗത്തിൽ കേരളത്തിലെ മുജാഹിദ് സംഘടനയിലെ ഭിന്നത ചർച്ച ചെയ്യുകയും പ്രശ്നപരിഹാരത്തിനായി 7 നിർദ്ദേശങ്ങളടങ്ങിയ കത്ത് KNM നേതൃത്വത്തിനും ISM MSM MGM ഭാരവാഹികൾക്കും അയക്കുകയായിരുന്നു. പ്രബോധന മാർഗത്തിൽ ഐക്യവും സ്നേഹവും പരസ്പരം ഗുണകാംക്ഷയും സദ്വിചാരവും ഊട്ടിയുറപ്പിക്കാനും അഭിപ്രായ വ്യത്യാസം മൂലം പ്രബോധന പ്രവർത്തന രംഗത്തുണ്ടായ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ലോക പണ്ഡിതർ ഭിന്നാഭിപ്രായം പുലർത്തുന്ന വിഷയത്തിൽ വേണമെങ്കിൽ സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ, സൗദിയിലെ ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് എന്നിവരെ സമീപിച്ച് ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കാം. ഇരുവിഭാഗത്തിലെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘത്തെ സൗദിയിലെയും കുവൈത്തിലെയും പ്രമുഖ പണ്ഡിതരുടെ അടുത്തേക്ക് അയക്കാമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു. അതുവരേക്കും പ്രബോധകന്മാരെയും പ്രവർത്തകരെയും അകറ്റാനിടയാക്കും വിധം സംഘടനാ നേതൃത്വം സ്വീകരിച്ച മുഴുവൻ അച്ചടക്ക നടപടികളും റദ്ദാക്കണം. പത്രത്തിൽ ഞാൻ വായിക്കുന്നത്, എരിതിയിൽ എണ്ണയൊഴിക്കും വിധമുള്ള നടപടികൾ മേലിൽ ഉണ്ടാവരുത്. ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരും പരസ്പരം ബഹുമാനം നിലനിർത്തി ഗുണകാംക്ഷയോടെ ചർച്ച ചെയ്യണം. പ്രബോധന രംഗം തടസ്സപ്പെടും വിധം തർക്കവിഷയ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നിർത്തണമെന്നുമാണ് നിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങൾ നടപ്പാക്കി ഐക്യത്തോടെ തൗഹീദ് പ്രചരണവുമായി മുമ്പോട്ടു പോകുന്ന സന്തോഷവാർത്ത അറിയിക്കണമെന്ന ഉപസംഹാരത്തോടെയാണ് ഇഹ്യാഉത്തറാസുൽ ഇസ്ലാമി ചെയർമാൻ താരിഖ് സുൽത്താനുൽ ഈസ കത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി കേട്ടോ, നിർദ്ദേശങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം യോഗം ചേർന്ന് ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് കത്ത് കൈപ്പറ്റിയ KNM നേതൃത്വം പ്രാഥമിക മറുപടി നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് പോഷക സംഘടനകളായ ISM MSM സംസ്ഥാനതലം തൊട്ട് ശാഖാതലം വരെ മുഴുവൻ ഘടകങ്ങളും KNM നേതൃത്വം പിരിച്ചുവിട്ടത്. KNM-ലും സസ്പെൻഷൻ നടപടി തുടരുകയാണ്. ഇത് വ്യാഴാഴ്ചത്തെ പത്രമാണെങ്കിൽ വെള്ളിയാഴ്ച വീണ്ടും എഴുതുകയാണ്, മുജാഹിദ് ഭിന്നത പരിഹാര ശ്രമത്തിനിടയിലും പുറത്താക്കൽ തുടരുന്നു. ജിന്നിവാദവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് സംഘടനയിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കുന്നതിന് വിവിധ തലങ്ങളിൽ ശ്രമം നടക്കുമ്പോഴും കേരള ഋതുവത്തുൽ മുജാഹിദീനിൽ പുറത്താക്കൽ നടപടി തുടരുന്നു. സംഘടനയിലെ വിഭാഗീയതയും തർക്കവും പരിഹരിക്കുന്നതിന് വിവിധ സംഘടനകളും നേതാക്കളും രംഗത്തുണ്ട്. സൗദി അറേബ്യയിലെ ഇസ്ലാഹി സെന്ററുകളുടെ രക്ഷാധികാരിയും പ്രമുഖ പ്രബോധകരുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ, ഓൾ ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഉന്നത നേതാവായ മൗലാന അബ്ദുൽ വഹാബ് ഖിൽജി, ഓൾ ഇന്ത്യ ജമ്മിയത്ത് അഹ്ലെ ഹദീസ് ജനറൽ സെക്രട്ടറി അസ്ഗർ അലി ഇമാം മഹദി അസ്സലഫി തുടങ്ങിയ നേതാക്കൾ പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗം നേതാക്കളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഈ നേതാക്കളുടെ വിവിധ സംഘടനകളുടെയും ആ ദൌത്യത്തെ ഔദ്യോഗിക നേതൃത്വം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് പുറത്താക്കൽ നടപടി തുടരുന്നത്. ആലോചിച്ചു നോക്കൂ, വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട്. ഈ കാര്യമല്ലേ പ്രിയമുള്ളവരെ സമ്മേളനത്തിൽ ഈ ഉള്ളവനും പറഞ്ഞത്? ഇതിൽ പറഞ്ഞതൊന്നും അത്രയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പുറത്താക്കിയതെന്തിനെന്ന് ചോദിച്ചിട്ടില്ല, പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ശിർക്കാരോപണത്തിലേക്ക് ഈ ഹദീസിന്റെ ചർച്ച കാടുകയറുകയാണ്. മുമ്പ് ചർച്ച ചെയ്തയിടത്ത് നിന്നാ മതി, അതിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുതെന്ന് ഏതെങ്കിലും ഒരു കക്ഷിയോടല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കക്ഷികളോടും പറഞ്ഞു നിർത്തണം ഈ പരിപാടി. പിന്നെയോ, അതല്ല അതിന്റെ ആശയത്തിൽ അപകടമുണ്ടെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്, ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഇരുവിഭാഗവും ഒറ്റക്കൊറ്റക്കല്ല, ഒന്നിച്ചു തന്നെ അതേ സൗദിയിൽ പോയി അതേ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകളോട് നമ്മുടെ വിഷയം
വിഷയത്തിന്റെ മർമ്മം പറഞ്ഞുകൂടെ. അവര് പറയുന്നത് മുഴുവൻ അംഗീകരിക്കാനല്ല, നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇതാണ് ഈ ഉള്ളവൻ പറഞ്ഞത്. എന്തിനാ നമുക്ക് സൗദിയിലെ ശൈഖുമാര്, നമ്മൾ തന്നെ തികഞ്ഞവരല്ലേ എന്ന് പറയുന്നവർ പോലും അതാ കിബാറുൽ ഉലമയുടെ കത്ത് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന പേരിൽ ഒരു മലയാളി അറബിയിൽ എഴുതി അയച്ച കത്താണ് സ്റ്റേജിൽ വായിക്കുന്നത്. ഞങ്ങൾക്കെന്തിന് ഗ്രാൻഡ് മുഫ്തിമാർ, ഞങ്ങൾക്കെന്തിന് വിദേശത്തെ പണ്ഡിതന്മാരുടെ മേലപ്പ് എന്ന് ചോദിച്ചവർ തന്നെയാണ് ഒരു മലയാളി അറബിയിൽ കൊടുത്ത അയച്ച കത്ത് വായിച്ച് കിബാറുൽ ഉലമയുടെ അംഗീകാരം ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്. വിരോധാഭാസമല്ലേ, ഞങ്ങൾക്കും അവരാണ് വലുതെന്ന് പറയലല്ലേ അതിന്റെ മറുവശം. അതേ പല പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുമ്പോൾ ചാടിക്കാരി ഗ്രാൻഡ് മുഫ്തിമാരുടെയും ഫതാവ ലജ്നത്തു ദായിമയുടെയും ഫത്വകൾ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? നമ്മളെക്കാൾ വിവരം കെട്ടവരുടെ മേലൊപ്പ് നമ്മുടെ ഫത്വയിൽ എന്തിന്? ചിന്തിക്കണ്ടേ, ശരിക്കും മനസ്സിലാക്കണ്ടേ നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോഴും ഈ ഉള്ളവൻ അതിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം രമ്യതയുടെ കവാടങ്ങൾ കൊട്ടിയടക്കരുതേ, ഒരിക്കലും അത് ചെയ്യരുതേ. ഞാനതാ വിനയത്തോടെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോ ഇനി പിന്നീട് ശ്രവിക്കുന്നവരോ ആയ രാഷ്ട്രീയ നേതാക്കളോട് പോലും വിനയത്തോടെ ഒരു കാര്യം പറയുന്നു. ഞാൻ ബഹുമാനിക്കുന്ന ഒട്ടേറെ നേതാക്കളുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവയിലൊക്കെയുള്ള മുസ്ലിമീങ്ങളായ ആളുകളോട് വളരെ വിനയത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു കുടുംബത്തിലെ പ്രശ്നമുള്ള കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സംഘടനയുടെ യോഗങ്ങളിലേക്കോ സമ്മേളനങ്ങളിലേക്കോ നിങ്ങൾ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്. അതെന്താണ് എന്റെ നേതാക്കളെ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ? സമുദായത്തിലുണ്ടാകുന്ന സ്പർദ്ധകളെ ഊതിക്കെടുത്തേണ്ടവരല്ലേ സമുദായ നേതാക്കളെ നിങ്ങളൊക്കെ? അതിന് മുൻകൈയെടുക്കേണ്ടവരല്ലേ നിങ്ങളൊക്കെ? അതിന് മധ്യസ്ഥം വഹിക്കേണ്ടി വന്നാൽ അതിന് വേണ്ടത് ചെയ്യേണ്ടവരല്ലേ നിങ്ങളൊക്കെ? ആ നിങ്ങളിൽപ്പെട്ട ചിലരൊക്കെ നിങ്ങളുടെയൊന്നും ഒരു പൂർണ്ണമായ സമ്മതത്തോടെ അല്ല എന്നെനിക്കറിയാം. ചിലരൊക്കെ സമ്മേളന നഗരിയിൽ വന്നിട്ട് ഒരു പക്ഷം ചേർന്നിട്ട് ചീഞ്ഞ ഭാഗം മുറിച്ചു മാറ്റിക്കോളോ എന്ന് പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ വേദനയുണ്ട് നേതാക്കളെ. നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമുള്ളയിടത്ത് ചെന്നാൽ പക്ഷം ചാരിക്കൊണ്ട് എരിതിയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കാനല്ലോ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് തണുത്ത വെള്ളമൊഴിച്ച് ശാന്തി ഉണ്ടാക്കേണ്ട നേതാക്കളല്ലേ നിങ്ങൾ? നിങ്ങൾക്കിടയിൽ പ്രശ്നമാണോ? പാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമാണോ? നേതാക്കളും അനുയായികളും തമ്മിൽ പ്രശ്നമാണോ? എവിടെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളതൊക്കെ ഒന്ന് കൂടിയാലോചിച്ചുകൊണ്ട് ഒരു മസ്ലഹത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു മസ്ലഹത്തിന്റെ റോളിലല്ലേ സമുദായ നേതാക്കളെ നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ ആദരവോടെ പ്രതീക്ഷിക്കുന്നത്? അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ അത് നഷ്ടമല്ലേ സമുദായത്തിനുണ്ടാകുന്നത്? എല്ലാവർക്കും അതുകൊണ്ട് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാക്കളെ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത്. വിനീതമായ ഈ വിനീതിന്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. നിങ്ങളൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, അതേ മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങൾക്കും മന്യമല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ. പരസ്പരം അതാ കൃത്യമായി രേഖകളല്ലേ സംസാരിക്കുന്നത്, സീഡികളല്ലേ സംസാരിക്കുന്നത്? നിങ്ങളും ഇതൊക്കെ നിങ്ങളുടെ തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ നിങ്ങളും ദീനിനെ കുറിച്ച് പഠിക്കണം. രാഷ്ട്രീയ ജീവിതം കൊണ്ട് ദീൻ അവസാനിക്കുന്നില്ലല്ലോ. നിങ്ങൾക്കും മരിച്ചു പോകണം, ഈ ഉള്ളവനും മരിച്ചു പോകണം, എല്ലാവർക്കും മരിച്ചു പോകണം. ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും നമുക്കൊക്കെ ചെന്നു ചേരേണ്ട പരലോകത്ത് അവിടെയൊക്കെ നമുക്ക് കണക്ക് പറയേണ്ട നേതാക്കളെ, അതുകൊണ്ട് നിങ്ങളും വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്കാവുന്നത് നിങ്ങളും ചെയ്യണമെന്നാണ് വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ടതാ ഒരു സംഘട്ടനത്തിന്റെ പാത മുജാഹിദുകൾ ഒരിക്കലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിന്റെ മാർഗം വേണ്ട. ഒരു കാര്യം നേതാക്കളോട്, രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുനഃപ്രക്രിയ,
അല്ലെങ്കിൽ പുനഃസംഘടന എന്നൊക്കെയുള്ള പേരിലുള്ള പ്രവർത്തനങ്ങളും പിരിച്ചുവിടലുകളും അത് ശാഖാതലങ്ങളിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞ് മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അല്ലാഹ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പള്ളികളിൽ എന്തെല്ലാം കലാപങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള നേതാക്കളെ, നിലവിലുള്ള ഖതീബുമാരെ താഴേക്ക് വലിച്ചഴക്കുന്ന ഒരു പ്രവണതയിലേക്ക്, ഇമാമത്ത് നിൽക്കുന്നയാളെ പിരിച്ചുവിടുന്ന ഒരു പ്രവണതയിലേക്ക്, ഇപ്പോഴെങ്ങനെ നടന്നു വരുന്നവോ അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു കലാപവും പ്രശ്നവും മഹല്ലുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എന്റെ പൊന്നു നേതാക്കൾ എടുത്തു ചാടരുതേ. വിനയത്തോടെ അതാണ് ഈ ഉള്ളവൻ ഇപ്പോഴും പറയാനുള്ളത്. നാം ഒന്നാണ്, ഒരു ചോരയാണ്, ആദർശത്തിന്റെ ചോരയാണ്. അപ്പയും ഉമ്മയും മക്കളും ജ്യേഷ്ഠാരുജന്മാരും കുടുംബങ്ങളും നാം എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശത്തിന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ ഒരു ഖതീബിനെയും പിടിച്ചടക്കാൻ നാം കൂട്ടുനിൽക്കണ്ട, ആരെയും ഒഴിവാക്കണ്ട. വിഷയങ്ങൾ എന്താണോ ഉള്ളത് എല്ലാം കൃത്യമായി ആളുകൾ പഠിക്കട്ടെ. അതേ അല്ലാത്ത നിലക്കുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന നിലക്കുള്ള ഒരു സമീപനങ്ങളിലേക്കും നമ്മുടേതായ പ്രവർത്തനങ്ങൾ, നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മുടേതായ പ്രത്യേകമായ സർക്കുലറുകൾ കാരണമായി മാറരുത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ സമുദായ നേതാക്കളെ നിങ്ങൾക്കും ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവർ ആവർത്തിച്ച് അതേ ഓർമ്മപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഉപദേശിക്കുകയോ അല്ല, വിനയത്തോട് ഒരു മുജാഹിദിന്റെ അതല്ലെങ്കിൽ മുജാഹിദുകളുടെ മനസ്സിന്റെ നൊമ്പരം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതേ ഒരു കലാപത്തിന് പള്ളികൾ വേദിയായി കൂടാ, പള്ളികൾ പൂട്ടപ്പെട്ടുകൂടാ, മദ്രസകൾ പൂട്ടപ്പെട്ടുകൂടാ, പരസ്പരം നമ്മൾ തമ്മിലടിച്ചുകൂടാ, ശിർക്കില്ലാത്തവർ ശിർക്കിന്റെ പേരിലുള്ള ഈ ചർച്ച നിർത്തിവെക്കണം. ഒരു കൂട്ടർ നിർത്തിവെച്ചാ മറ്റേ കൂട്ടരും നിർത്തിവെക്കും. ഇത് നിർത്തിവെക്കാതെ ഇവിടെ ഇങ്ങനെ കലാപം കൊടുമ്പിരിക്കൊള്ളുകയാണ് സദസ്സുകളിൽ വെച്ച് മറുപടിയും മറുപടിക്ക് മറുപടിയുമായി നീങ്ങുന്നത് കൊണ്ടാണ് ഈ ഉള്ളവൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ചർച്ച ഇനി അതാ ഇവിടെ വെച്ച് തീരുന്നില്ലല്ലോ. അതേ വിദേശ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിലും ഒന്ന് പോയിട്ട് നമുക്ക് ചർച്ച ചെയ്തുകൂടേ എന്ന വിനീതമായ ഒരാവശ്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ ഈ സെക്കൻഡ് വരെയും ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മെയിലുകൾ എത്രയാണ് കൊട്ടക്കണക്കിന് എന്റെ അതേ അഡ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഭീഷണി ഫോണുകൾ എത്രയാണ്, എത്രയാണ് എത്രയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിടുന്നു. ഒരൊറ്റ സ്നേഹിതന്മാരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, പലരും പലതും പറഞ്ഞു പരിഹസിക്കുന്നു, പല ക്ലിപ്പുകളും അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹസിക്കുന്നു. പാട്ടും പാടി നടന്നാ പോരാ എന്ന് നാദാപുരത്ത് വച്ച് പണ്ടൊരു മുസ്ലിയാര് കുബൂരി മുസ്ലിയാര് പറഞ്ഞതുപോലെ ചിലരൊക്കെ അടക്കം പറയുന്നു. ഇല്ല, പലതും കേട്ട് തഴമ്പിച്ചവര് കാതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ മാനസികമായ ഒരു വിഷമം തോന്നുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ റബ്ബിനോടതിന്റെ പരാതി പറയുന്നു എന്നല്ലാതെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് അതേ ആരോപണങ്ങൾ തീരെ എന്നെപ്പറ്റി പറഞ്ഞുകൂടാ എന്ന അർത്ഥത്തിലുള്ളതൊന്നുമല്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം നമ്മുടെ പ്രവർത്തന ഗോതയിലേക്ക് ശക്തമായി തന്നെ ഇറങ്ങിക്കോ. അനാഥരാണെന്ന് തോന്നരുത്, ഒരൊറ്റ മുജാഹിദിനും തോന്നരുത് നമ്മൾ അനാഥകളായി പോയല്ലോ, പെരുവഴിയിലായല്ലോ, എന്തു ചെയ്യും ഇനി എന്ന് തോന്നേണ്ടതില്ല. നാം അനാഥരല്ല, ഇന്നല്ലാഹു മഅനാ, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ, പടച്ച റബ്ബിന്റെ കാവലുണ്ട്. മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കീവച്ചുള്ള സംവിധാനങ്ങൾ നിന്നു പോകരുത്, പ്രോഫ്കോണുകൾ നിന്നു പോകരുത്, ഹൈസക്കുകൾ നിന്നു പോകരുത്, ഇൻസൈറ്റുകൾ നിന്നു പോകരുത്, അതേ ഒരു സംരംഭങ്ങളും നിന്നു പോകരുത്. എല്ലാം നടക്കണം, എല്ലാം നടക്കണം. താൽക്കാലികമായി ഒരു സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു മഹല്ലിൽ നടത്താൻ പറ്റുക എങ്കിൽ മുടങ്ങാതെ നടന്നോളണം. ദഅവത്ത് നിന്നു പോകാൻ പാടില്ല, ദഅവത്തൊരിക്കലും നമുക്ക് നഷ്ടമായിക്കൂടാ. കാരണമെന്തെന്നല്ലേ, നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് പരലോകത്തേക്കാണ്. അവിടെ നമ്മുടെ കണക്ക് ചോദിക്കുന്ന നേരത്ത്
റബ്ബേ ഞങ്ങൾ ഈ പ്രയാസം കണ്ടപ്പോ നിരാശപ്പെട്ട് പിന്മാറി എന്ന് മറുപടി പറഞ്ഞാൽ അല്ലാഹു വിടില്ലല്ലോ. ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് കൃത്യമായി ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം, അതേ ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം, മുടങ്ങാതെ അത് നിർവഹിച്ചോളണം. ശക്തമായ നിലക്ക് തന്നെ ദഅവത്തിൽ മുന്നോട്ട് പോകണം, ഒരു നിലക്കും പിന്മാറി പോകാൻ നമുക്ക് പാടില്ല. കാരണം എന്തെന്നല്ലേ, ആരെതിർത്താലും ഈ എതിർക്കുന്ന ആളുകൾ നാളെ രക്ഷക്ക് നാളെ പരലോകത്ത് വരാനില്ലല്ലോ. ഒരു ബാപ്പക്കും മകൻ രക്ഷക്കില്ല, ഒരു മകനും ബാപ്പ രക്ഷക്കില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഒരു സന്താനത്തിനും പിതാവോ ഒരു പിതാവിനും സന്താനങ്ങളോ ഉപകരിക്കാത്ത പ്രയോജനപ്പെടാത്ത ഒരു ദിവസത്തെ പേടിച്ചോളണം ജനങ്ങളെ എന്നാണ് അല്ല പറയുന്നത്. അവിടെ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. അധാർമികതകൾ ഇവിടെ പെരുകുകയാണ്, ലഹരിയും സെക്സും പെരുകുകയാണ്, പലിശയുടെ നീരാളിപ്പിടുത്തം വർദ്ധിക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിമേ, ഒരൊറ്റ ചെറുപ്പക്കാരനും നമ്മളിനി എന്ത് ചെയ്യണം എന്നവരെ അനാഥത്വം തോന്നരുത്. അതേ ശക്തമായി മഹല്ലുകളിൽ പ്രബോധന രംഗത്ത് നിങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മദ്രസ, അതെ അത് നമ്മുടേത് തന്നെയാണ്. അവിടെ കലാപം വേണ്ട, അത് നമ്മുടേതാണ്. നമ്മുടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം, നമ്മുടെ പള്ളിയിൽ ജുമാ മുടങ്ങരുത്, നമ്മുടെ പള്ളിയിൽ ക്ലാസുകൾ നടക്കണം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ ചർച്ചകൾ നടക്കണം, പ്രബോധന സംരംഭങ്ങൾ നടക്കണം. അതിനേതെങ്കിലും ഒരു പേരിൽ സംഘടിപ്പിക്കുന്നതിന് തടസ്സമാണെങ്കിൽ പേരിലെന്തിരിക്കുന്ന സഹോദരാ, നമുക്ക് ആശയം ജനങ്ങളോട് പറഞ്ഞാൽ പോരെ, അത് കൃത്യമായി കേൾക്കാൻ ആളുകളില്ലേ? ഉമ്മമാര് തയ്യാറല്ലേ? ഉപ്പമാര് തയ്യാറല്ലേ? യുവാക്കള് തയ്യാറല്ലേ? അതേ വിദ്യാർത്ഥി ലോകം തയ്യാറല്ലേ? ബാലലോകം തയ്യാറല്ലേ? അതേ വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിനെ പഠിക്കാനും അത് ഈ സമൂഹത്തിലേക്ക് നിലനിർത്താനും നമ്മൾ തയ്യാറാകണം. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ കൃത്യതയുണ്ടാകണം. അതേ അഞ്ചു നേരം അത് കൃത്യമായി തന്നെ നമ്മൾ നിസ്കരിക്കണം. സുന്നത്തുകളോട് നിഷ്ഠ വേണം. ആര് പരിഹസിച്ചാലും കളിയാക്കിയാലും എത്ര ഹദീസുകളെ ബുഖാരിയെ തന്നെയും വാരി വലിച്ചു കൊട്ടയിലേക്കിടും എന്ന് പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും കുലുങ്ങണ്ട. ഈ ആദർശത്തിന്റെ കൈത്തിരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ പ്രവർത്തന ഗോതയിൽ നിന്നോളണം. അള്ളാന്റെ സഹായമുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്ന നേരത്ത് സ്വീകരിക്കാൻ പാർട്ടി ഓഫീസുകളില്ല, സ്വീകരിക്കാൻ ആരാധനാലയങ്ങളില്ല, സംഘടനയില്ല, അനുയായികളില്ല. പക്ഷേ ഇന്ന് നമുക്ക് ശക്തമായ നിലക്ക് തന്നെ ഈ ആദർശം കേൾക്കാനും സഹായിക്കാനും എത്ര രൂപമുടക്കിയിട്ട് സംഘടിപ്പിക്കാനും എത്രായിരം ആളുകൾ വന്നു ഒത്തുചേർന്നുകൊണ്ട് ഈ ദീനിന്റെ സദസ് വിജയിപ്പിക്കുവാനും തയ്യാറുള്ള ആളുകളുള്ളേ ഉണ്ടല്ലോ. ശക്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് അതേ ദഅവത്ത് കൃത്യമായി നടക്കണം. ശാഖകൾ തൊട്ട്, മണ്ഡലങ്ങൾ തൊട്ട്, ജില്ലകൾ തൊട്ട്, സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെയും എല്ലാ രംഗത്തും ശക്തമായി അതാ ഈ പ്രമേയം ചർച്ച ചെയ്യപ്പെടണം. മതം സുരക്ഷയാണെന്ന് പഠിപ്പിക്കപ്പെടണം, സുരക്ഷിതത്വം അതിലാണെന്ന് പഠിപ്പിക്കപ്പെടണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഈമാനോടെ മരിക്കാനാവണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഇതെന്റെ എല്ലാ ശ്രോതാക്കളും മനസ്സിൽ കൊണ്ടു നടക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത്ത അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വ അബൂ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ നേതാവായിട്ട് അറിയപ്പെടുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതിന്റെ വശം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, ആരെങ്കിലും ഈ ഇസ്തിഗ്ഫാർ അതിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്
ദൃഢമായി വിശ്വസിച്ചുകൊണ്ടതാരെങ്കിലും പകൽ സമയത്ത് പറയുകയും ഫമാത്തമിൻ യൗമിഹി ഖബ്ലാൻ യുംസിയാ, അവൻ അന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് ആ പകലിൽ തന്നെ ഈ പ്രാർത്ഥന നിർവഹിച്ച മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശി തന്നെ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒമൻ കാലഹാ മിനല്ലൈലി, ഇനി ആരെങ്കിലും രാത്രിയിൽ ഇത് പറഞ്ഞാൽ അതിൽ പറയുന്ന ആശയത്തെ ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതേ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും ഫമാത്ത ഖബ്ലാൻയുസ്ബിഹ, അതേ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് ആ മനുഷ്യനങ്ങ് മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്നാ, അവനും സ്വർഗാവകാശി തന്നെ. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമേ മുസ്ലിമത്തെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ദുആ അർത്ഥസഹിതം തെറ്റുകൂടാതെ നിങ്ങൾ പഠിക്കണം, അതിന്റെ ആശയം ഗ്രഹിക്കണം. പകൽ സമയത്ത് മറക്കാതെ ചൊല്ലണം, രാത്രിയിലും ചൊല്ലണം. നമ്മുടെയൊക്കെ അന്ത്യം ഏതെങ്കിലും ഒരു പകലിലോ ഒരു രാത്രിയുടെ സമയത്തോ അല്ലേ സംഭവിക്കുക? മരിക്കുമ്പോൾ ഫഹുവ മിൻ അഹ്ലിൽ ജന്നാ, അവൻ സ്വർഗാവകാശി തന്നെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ആ രൂപത്തിൽ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണമെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒട്ടേറെ അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ വീടുകളിൽ നടക്കട്ടെ. അതാണ് വീടിന് അബറക്കത്ത്, അതാണ് വീട്ടിന് ഐശ്വര്യം. ബിസ്മിചൊല്ലി വീട്ടിലേക്ക് കയറൂ, ശൈത്താന്റെ ഉപദ്രവം ഇല്ല. ബിസ്മിചൊല്ലി ഭക്ഷണം കഴിക്കൂ, ശൈത്താൻ കൂടെ കഴിക്കില്ല. വലത് കൈകൊണ്ട് കഴിക്കൂ, വലത് കൈകൊണ്ട് കുടിക്കൂ. ആർക്കരോചകമാണെങ്കിലും പടച്ച റബ്ബിനതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നെറ്റ്യുഗങ്ങളിൽ ഏറ്റവും അതാ പ്രയാസപ്പെടുത്തപ്പെടുന്നത് നിങ്ങളുടെ സമൂഹമാണ്, സ്ത്രീ സമൂഹമാണ്. മൊബൈൽ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, ദാമ്പത്യ തകരാറുകളുണ്ട്, മാതൃപിതൃ ബന്ധങ്ങളുണ്ട്, മക്കൾ വഴിവിട്ടു പോകുന്നുണ്ട്. അതേ ബിസ്മില്ല ചൊല്ലി തുറക്കാൻ കഴിയാത്ത ഒരൊറ്റ സൈറ്റിലേക്കും ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നെറ്റുപയോഗിക്കുന്നവരെ ഒരാളും കടന്നു കയറി പോകരുത്. ബിസ്മി ചൊല്ലി വായിക്കാൻ കഴിയാത്തത് വായിക്കണ്ട, ബിസ്മി ചൊല്ലി വായിക്കാനാവാത്തത് കടന്നു കയറി കാണണ്ട, പ്രചാരകരാവണ്ട, ചതിക്കുഴികളാണ് സൂക്ഷിച്ചോളണം. അതേ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാവണം, ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കുന്ന മക്കളാകണം. ലോകത്തുള്ള അന്താരാഷ്ട്ര ലോകത്ത് ജീവിക്കുന്ന ആളുകളുമായി മണിക്കൂറുകളോളം തന്റെ ചാറ്റ് റൂമിൽ വെച്ച് സംസാരിക്കുകയും സ്വന്തം വീട്ടിൽ കൂനിക്കൂടി കഴിയുന്ന പ്രായമായ ഉമ്മയോടൊരു വാക്ക് പറയാൻ നേരം കാണാത്ത യുവതലമുറ, പ്രായമുള്ള ഉപ്പയോടൊന്ന് നോക്കി 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കാണാത്ത ലോകമതാ. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള അതേ പെണ്ണിനോട് അതേ മണിക്കൂറുകളോളം സംസാരിക്കുന്നു, പലരുമായും ചാറ്റ് റൂമിൽ വെച്ച് സംസാരിച്ച് അതേ സാംസ്കാരിക രംഗത്തതാ ചീറ്റ് ചെയ്യപ്പെടുന്നു. പല ഫേസ്ബുക്കുകളിലും പോയിട്ടതാ ഫേസ് കെട്ടുപോകുന്നു, മുഖം കെട്ടുപോകുന്നു, അന്തസ് നശിച്ചു പോകുന്നു. അതുകൊണ്ടെന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, വേഷവിധാനം തൊട്ട് സർവകാര്യങ്ങളിലും നിങ്ങളുടെ സ്ത്രീണത എന്ന അന്തസ് നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളണം. ലൈംഗികാതിക്രമങ്ങൾ, പീഡനക്കേസുകൾ, വധശിക്ഷ വേണം എന്ന് തന്നെ അതാ പല എഴുത്തുകാരികൾക്കും തോന്നിപ്പോയ ഒരു കാലഘട്ടമാണ്. പക്ഷേ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വധശിക്ഷ വേണ്ട എന്ന് തന്നെയാണ്. ഓ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ടല്ലേ ഇസ്ലാം ഇതിനൊക്കെ കണക്കിനുള്ള ശിക്ഷ നിശ്ചയിച്ചത്? അതുകൊണ്ടല്ലേ ജീവിതത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ? വലക്കും ഫിൽ ഖിസാസി ഹയാ
ഹുദാത്തുൻ യൗലില്ലൽബാബ്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന മുഴുവൻ ബുദ്ധിജീവികളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ശരിക്കും എടുക്കേണ്ട പ്രതിക്രിയാ നടപടികൾ, എടുക്കേണ്ട കുറ്റത്തിന് എടുക്കേണ്ട രൂപത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജീവിതം ശാന്തമായി ഒഴുകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ശാന്തി വേണോ, സമാധാനം വേണോ? വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടത്ര അളവിൽ തന്നെ, വേണ്ടത്ര രൂപത്തിൽ, വേണ്ടത്ര സമയത്ത് തന്നെ ചെയ്തേക്കണം എന്ന സന്ദേശമല്ലേ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയാനുള്ളത്? അതാണ് എനിക്ക് എന്റെ ഉമ്മമാരോട്, പ്രിയമുള്ളവരോട്, സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമായിക്കൂടാ, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിങ്ങിൽ പോലും വരാത്ത മക്കളായിക്കൂടാ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പൊറുത്തു തരണേ റബ്ബേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ അല്ലാ എന്ന് വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മക്കളല്ലേ നമുക്ക് വേണ്ടത്. അല്ലാ നമുക്ക് നൽകുമാറാകട്ടെ. അതിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എം എസ് എമ്മിനെ ഏൽപ്പിക്കൂ, യുവാക്കളെ ഐ എസ് എമ്മിലേക്ക് ചേർച്ചേരൂ. അതേ ഇസ്ലാമികമായ മാർഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അലയടിക്കട്ടെ. നമ്മുടെ ശബ്ദം ഒരാൾക്കും എതിരല്ല, നമ്മുടെ ശബ്ദം അസത്യത്തിനെതിരാണ്, അനീതികൾക്കെതിരാണ്, അധർമ്മങ്ങൾക്കെതിരാണ്, അശ്ലീലതകൾക്കെതിരാണ്, അരാജകത്വങ്ങൾക്കെതിരാണ്, അസമാധാനത്തിനെതിരാണ്, ശാന്തിയില്ലായ്മക്കെതിരാണ്. ഒരു നേതാക്കൾക്കും എതിരല്ല, കെ എൻ എമ്മിനെതിരല്ല. നാം കെ എൻ എമ്മുകാരാണ്. ഏത് കെ എൻ എം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ കെ എൻ എം ഉണ്ടായത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം എടുത്ത് കാണിക്കട്ടെ. ഞാനൊക്കെ ജനിക്കുന്നതിന്റെ ഒരു 15 കൊല്ലം മുമ്പ് അതേ എഴുതിവിട്ടിട്ടുള്ള ഒരു അൽമനാറ്, അൽമനാറിന്റെ പുസ്തകം 1, ലക്കം 15-16, 1950 നവംബർ 20-ാം തീയതി. അതേ ഒരു ഹെഡിങ് കേട്ടോ, കേരളാനത് മുജാഹിദീൻ. ഈ കേരള നദുവത്തുൽ മുജാഹിദീനിൽ ഞാനുണ്ടോ, നിങ്ങളുണ്ടോ, സർവ മുജാഹിദുകളുമുണ്ടോ? ഒരു നേതാക്കളെയും നമ്മൾ എതിർക്കൂല, ഒരു നേതാവിനോടും നമ്മൾ അനുസരണക്കേട് കാണിക്കൂല. സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ. എന്താണ് സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യം കേട്ടോ നിങ്ങൾ, ഞാനിതിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. കേരളത്തിൽ ഖുർആനും സുന്നത്തും അറബി സാഹിത്യവും പ്രചരിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനം സുസംഘടിതമായി നിർവഹിച്ച് അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തുവാനായി കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു സംഘം ഹിജറ 1369 റജബ് 2-ാം തീയതി സ്ഥാപിച്ച വിവരം അൽമനാറ് മുഖേന വായനക്കാര് അറിഞ്ഞിരിക്കുമല്ലോ. സ്ഥാപിച്ച കൊല്ലത്തിലിറങ്ങിയ അൽമനാർ, ഇനി അതിന്റെ കേട്ടോളൂ കേട്ടോളൂ, വളരെ ശ്രദ്ധിച്ച്. ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ മുജാഹിദിന്റെയും മുജാഹിദത്തുകളുടെയും മനസ്സിൽ ഈ വരി നിങ്ങൾ താലോലിച്ചു കൊണ്ട് നടന്നോ? അതേ സ്ഥാപകാലത്തുള്ള നേതാക്കന്മാര് പറയുന്നു, ഇന്ന് രാവിലെ അൽമനാർ ഓഫീസിൽ വെച്ച് ചേർന്ന അതിന്റെ നിർവാഹക സമിതി യോഗത്തിൽ താഴെ എഴുതുന്ന തീരുമാനങ്ങൾ ചെയ്തിരിക്കുന്നു. 1, വരുന്ന റബീഉൽ അവ്വൽ 1-ാം തീയതി മുതൽ ജുമാഉൽ ഊല അവസാനം വരെയുള്ള 3 മാസക്കാലത്തിൽ സംഘത്തിലേക്ക് അംഗങ്ങളെ ചേർക്കുവാനായി താഴെ പേരെഴുതുന്നവരെ അധികാരപ്പെടുത്തുകയുണ്ടായി. സ്ഥാപിത കാലത്തുള്ള നേതാക്കൾ കേട്ടോ, 1, ആരാ? കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ജനാബ് കെ എം മൗലവി സാഹിബ് റഹിമഹുല്ലാ. വൈസ് പ്രസിഡന്റ് ജനാബ് മൗലവി വി സയ്യിദ് ഹാജി റഹിമഹുല്ലാ. സെക്രട്ടറി അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് അതേ റഹിമഹുല്ലാ. അവരെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഹിമഹുല്ലാ ഇതിലുള്ളതല്ല, ഇതന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ നേതാക്കളെ കുറിച്ച് പറയുകയാണ്. കേഴമർ മൗലവി സാഹിബ് റഹിമഹുല്ലാ, 5, ഇ കെ മൗലവി സാഹിബ് റഹിമഹുല്ലാ. 6, എം കുഞ്ഞോയ് വൈദ്യർ സാഹിബ് റഹിമഹുല്ലാ. അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ കേട്ടോ, കെ എൻ എമ്മിന്റെ സ്ഥാപിത ലക്ഷ്യം കേട്ടിട്ട്
തീരുമാനിച്ചോ മുജാഹിദേ, ഞാനും നിങ്ങളുമൊക്കെ കെ എൻ എമ്മിൽ തന്നെയാണോ അല്ലേ എന്ന് തീരുമാനിച്ചോ. ഒരു കടലാസിൽ പിരിച്ചുവിടപ്പെട്ടതുകൊണ്ട് കെ എൻ എമ്മിൽ നിന്ന് പുറത്തു പോകുമോ? ആലോചിച്ചോ മുജാഹിദേ, എന്താണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്? അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കേട്ടോ പ്രതിജ്ഞ. അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചുകൊള്ളാമെന്നും കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മുജാഹിദേ, ഓ മുജാഹിദത്തുകളെ, പറയൂ നിങ്ങൾ കെ എൻ എമ്മിലില്ലേ? പറയൂ നിങ്ങൾ കെ എൻ എമ്മിലില്ലേ? 1950 സ്ഥാപിത കൊല്ലത്തിൽ പറയുന്നു. എന്താണ് നമ്മുടെ നയം? നാം നേതൃത്വത്തെ ധിക്കരിക്കുന്നവരാണോ? നാം നേതാക്കളെ അനുസരിക്കാത്തവരാണോ? പലരും ചോദിക്കുന്നു, നിങ്ങൾക്കെന്ത് ദീന്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ, നേതാക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞത് മൗലവിമാരെ പ്രഭാഷകന്മാരെ നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരില്ലേ? കെ എം മൗലവി സാഹിബ്, അതേ ഉമർ മൗലവി സാഹിബ്, അതേ അബ്ദുസ്സലാം മൗലവി, അതുപോലെ തന്നെ സയ്യിദ് മൗലവി, അതുപോലെ തന്നെയുള്ള എല്ലാ ആളുകളും ഈ ആയത്ത് കണ്ടവര് തന്നെയാണ്. പക്ഷേ അവര് പ്രതിജ്ഞ ചെയ്യുമ്പോ ഞങ്ങളെ നേതാക്കന്മാര് പറയുന്നതൊക്കെ ഞങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളാമെന്ന്, സംഘത്തിൽ അച്ചടക്കത്തോടെ ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നല്ല, സ്ഥാപിത കൊല്ലത്തിൽ തന്നെ നമ്മുടെ നേതാക്കൾ, അതേ കെ എം മൗലവി പ്രസിഡന്റും അബ്ദുസ്സലാം മൗലവി സെക്രട്ടറിയുമായി കൊണ്ട് നമ്മളോട് പറഞ്ഞ അന്നത്തെയുള്ള പ്രതിജ്ഞ എന്താണ്? അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചുകൊള്ളാമെന്നും. ഇനി കേട്ടോ ആ വാചകം പഠിച്ചു മനപ്പാഠമാക്കി വെച്ചോ. കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോഴും ഈ ഉള്ളവനും പ്രതിജ്ഞ ചെയ്യുന്നു. സർവരും അതല്ലേ പ്രതിജ്ഞ ചെയ്യുന്നത്? അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. അതിൽ നിന്ന് വഴിമാറി പോകരുത് നേതാക്കളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല അണികളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകരുത് നേതാക്കളെ. ഇതാണ് എല്ലാവരോടും, അതേ അതിൽപ്പെട്ടവരണി എന്ന നിലയ്ക്ക് എന്നോടും അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന നേതാക്കളോടും എല്ലാവരോടും ഉണർത്താനുള്ളത്, നമുക്കൊന്നാകണം, നമുക്കിടയിൽ ശത്രുത വേണ്ട. ശിർക്ക് നമുക്കിടയിൽ ഇപ്പോൾ രംഗത്തില്ല. നാം ശിർക്ക് ചെയ്യുന്നില്ല, ഒരു ജിന്നിനോടും തേടുന്നില്ല, ഒരു മലക്കി ോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, പുഴക്കരയിലും തേടുന്നില്ല, വിജനസ്ഥലത്തും തേടുന്നില്ല. സാങ്കൽപ്പിക ചോദ്യമുണ്ടാക്കിയിട്ട് അതേ അതിന്റെ പിന്നാലെ നടക്കണ്ട. ഒരു സ്ഥലത്തും നമുക്ക് തേടാൻ റബ്ബല്ലാതെ വേണ്ട. എവിടെ വെച്ചും യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ എന്നല്ലാതെ നമുക്കൊരു വിളിയില്ല. പടച്ച റബ്ബിനോട് തന്നെയാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാമികമായി അതാ ഇതിന്റെ സ്ഥാപിത കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ എന്തൊരു ആദർശത്തിൽ ഇതിനെ കെട്ടിപ്പടുത്തോ, അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കണം, പഠിക്കണം. അൽഇസ്ലാഹ് മാസിക നിങ്ങൾ വായിക്കണം, അതിന്റെ പ്രചാരകരാവണം. അതേ തൗഹീദി രംഗത്ത് ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ മറ്റു നിലക്കുള്ള താല്പര്യങ്ങളില്ല പ്രമാണത്തോടൊപ്പം നിൽക്കുന്ന കാലത്തൊക്കെയും എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും നിങ്ങൾ നെഞ്ചിലേറ്റി വളർത്തി താലോലിക്കണം, പ്രചരിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതേ എല്ലാ രംഗത്തും കെട്ടുറപ്പോടുകൂടി, അതേ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ഒരുമയുടെ ശബ്ദമാണ് നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല, മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കേണ്ടവരല്ല. നാം ഒന്നാണ്. വൽതസിമു ബിഹബിലില്ലാഹി ജമീഅൻ ولا تف
മുറുക പിടിച്ചു വന്നേക്കോ. എന്തിനാ മുറുക പിടിക്കേണ്ടത്? ബുദ്ധിയിലല്ല, യുക്തിയിലല്ല, വിഹബിലില്ല, അല്ലാഹുവിന്റെ പാശം. അതിൽ മുറുക പിടിച്ചോ, ആദർശത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അതേ ഒരുമയോടെ മുന്നേറണേ എന്ന് മാത്രം ഈ ഉള്ളവരോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ആലമീൻ അന്തസ്സോടെ ജീവിച്ച്, അന്തസ്സോടെ ഈ ആദർശ രംഗത്ത് ജീവിച്ച്, ഈ ആദർശത്തിലായിക്കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾ ദുആയിരിക്കണം എന്ന് വസീയത്ത് പറഞ്ഞവരുണ്ട്. അതേ ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട്. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, തിയേറ്ററുകളിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവരുണ്ട്. അതേ ഒരുപാട് മനഃപ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവരുണ്ട്, മക്കൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ കിട്ടാത്തത് കാരണത്താൽ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്, അതേ ഒരുപാട് തർക്കങ്ങളുടെ പേരിൽ ഭിന്നിച്ചു കഴിയുന്നവരുണ്ട്. സർവശക്തനായ റബ്ബ് എല്ലാവർക്കും അതേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രഭാഷകന്മാർ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആദർശത്തിന്റെ അതേ കൈത്തിരിയെന്നും ആവേശത്തോടെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന നമ്മിലെ പ്രായമുള്ള എത്രയോ കാരണവന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് റബ്ബേ നീ ഏറ്റവും വലിയ അന്തസ് നിലനിർത്തി തരണേ എന്ന് പതിരാവുകളിൽ പ്രാർത്ഥിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് ആ അന്തസ് നിങ്ങൾ ഏറ്റെടുക്കണേ, ആ അന്തസ്സിന്റെ പ്രബോധകരാവണേ. ആ അന്തസ്സദാ നിങ്ങൾ ചെന്നുചേരുന്ന, നിങ്ങൾ താമസിക്കുന്ന മഹല്ലുകളിൽ ശക്തമായി തന്നെ അത് ഉയർത്തിപ്പിടിക്കണേ. അതേ അവസാന ശ്വാസം നിലക്കുവോളവും ഈ ആദർശത്തിന്റെ വക്താക്കളാണ്. വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? ദുഃഖിക്കരുത് മക്കളെ, നിന്ദിതരാവരുത്, ദുഃഖഭാരം പേറിക്കൊണ്ട് നടക്കരുത്, അതേ അവഗണനയാണെന്ന് തോന്നരുത്. റബ്ബുണ്ട് സഹായത്തിന്, ആ ബോധത്തോടെ പ്രാർത്ഥനയോടെ മടങ്ങിപ്പോയിക്കോ. വാഹനങ്ങളിൽ കയറുമ്പോൾ ഈ വാഹനത്തെ ഞങ്ങൾക്ക് മെരുക്കി തന്ന, കീഴ്പ്പെടുത്തി തന്ന നാഥനോട് തസ്ബീഹ് ചൊല്ലിക്കോ. സുബ്ഹാനല്ലദി سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في هذا السفر البر والتقوى ومن العمل ما ترضى. اللهم هبنا لينا سفرنا وطبينا بعده. اللهم أنت الصاحب في السفر والخليفة في اللهل. من السرن يبرارت تبايكو നമുക്ക് വിദ്വേഷമില്ല, നമ്മുടെ മനസ്സിൽ ശാന്തിയാണ്, ദിക്റാണ് നമുക്കുള്ള പ്രതീക്ഷ. നാഥാ നിന്റെ തൗഹീദിന് വേണ്ടി എന്ത് കേട്ടാലും ഈ തൗഹീദിന്റെ കൊടി ഞങ്ങൾ താഴവെക്കില്ല. ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിന്നുകൊണ്ട് ആദർശ രംഗത്ത് ഞങ്ങൾ പോരാടും. നാഥാ റബ്ബിനോട് മനമുരുകിക്കൊണ്ട് തേടിക്കൊണ്ട് പ്രവർത്തന ഗോതയിൽ സജീവമാകണേ. ബാഹു നമ്മുടെ രക്ഷക്കുണ്ടാകും, പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും ഈമാനോടെ റബ്ബ് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ സന്തോഷത്തോടെ നമുക്കും അവർക്കും സ്വർഗലോകത്ത് ഒന്നിച്ചു ചേരാൻ സർവശക്ത നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ ഇമിൻഹും വല്ലംബാത്ത്.
الصلوات إنك مجيب الدعوات وقاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.